നൂറ് നൂറ് സൂര്യന്മാർ, ചുട്ടുപൊള്ളുന്ന വേനൽ, എങ്കിലും ഉരുട്ടി വെളിച്ചത്തിനായി എന്റെ നാട് കണ്ണു ചിമ്മുന്നു. നൂറ് നൂറ് ഗോപുരങ്ങൾ, മിനാറുകൾ, കുരിശുപള്ളികൾ, അവിടെയെല്ലാം നിന്ന് അനവരതം മുഴങ്ങുന്ന പ്രാർത്ഥനകൾ. എങ്കിലും സ്നേഹത്തിൻ്റെ മന്ത്രധ്വനിക്കായി എൻ്റെ നാട് കാതോർത്തു നിൽക്കുന്നു. നൂറ് നൂറ് കൊടികൾ, അന്തമില്ലാത്ത ഘോഷയാത്രകൾ, പ്രലോഭനങ്ങൾ, വാഗ്ധോരണികൾ, എങ്കിലും സത്യത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ദാഹജലത്തിനായി എൻ്റെ നാടിൻ്റെ മനസാക്ഷി ദാഹിച്ചുണർന്നു. ചൊരിഞ്ഞു പുതിയൊരു ലോകം തീർത്തു.
നമ്മുടെ ലീലാമ്മ മിസ് മേരിക്കുട്ടിയുടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തായോ എന്തോ എന്താകാൻ മേരിക്കുട്ടിക്ക് ഇത് 10-ാം മാസാ. ഓഹോ, 10 ആയാ പിന്നെ പൊത്തോളല്ലേ. ആങ്കൊച്ചായിരിക്കും. ഇപ്രാവശ്യം വയറിത്തിരി വലുതാ. കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇപ്രാവശ്യം ആശുപത്രി മതി. ഇത് 3-ാമത്തതല്ലേ, ഇനി ഇതങ്ങ് നിർത്താം. അവിടെയാകുമ്പം അതിന്റെ ഓപ്പറേഷൻ കൂടി നടത്താം. എന്താ ഭർത്താവിനോട് ഞാൻ പറയണോ? വേണ്ട. എന്റെ കുര്യാക്കോസേട്ടാ, ഇതൊന്നും വലിയ സാമർത്ഥ്യമല്ല. മതി, 3 എണ്ണം മതി. പുരുഷനാണെന്ന് സമ്മതിച്ചിരിക്കുന്നു, പോരെ. പക്ഷെ ഈ പ്രാവശ്യം കെട്ടിയോനോ കെട്ടിയോളോ ഒരു വഴിതടയിൽ സമരം നടത്തിയേ പറ്റൂ. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ സഹായം വല്ലതും വേണോ? ഓ, ഞങ്ങളാണെങ്കിൽ നിർത്തിയടി ലീലാമൊക്കെ. അയ്യോ പൗലോസേട്ടാ, ആ കാര്യമല്ല സിസ്റ്റർ ചോദിച്ചത്. കൊല വെട്ടാൻ സഹായിക്കണോന്ന്. കൊലപ്പിച്ചെടുക്കാമെങ്കിൽ വെട്ടിയെടുക്കാനാണോ പാട്? മോളമ്മ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? പോണു. രണ്ടുപേരും കൂടെ അകത്തോട്ട് കയറിയിരുന്ന കാപ്പ് പിടിച്ചിട്ട് പോവാ. ഇന്ന് സമയമില്ല ഏട്ടത്തി. ഹെൽത്ത് സെന്ററിൽ ചെന്നിട്ട് മരുന്ന് വാങ്ങാൻ മുണ്ടക്കയത്ത് പോണം. വരട്ടെ മോളമ്മേ. ഗുരുവായൂരപ്പ ഭഗവാനെ, അവന് സൽബുദ്ധി തോന്നിക്കണേ. പിടിച്ച ഉടനെ സത്യമെല്ലാം തുറന്നു പറയാനുള്ള സന്മനസ് അവനുണ്ടാകണേ. അടിയനെ ബുദ്ധിമുട്ടിക്കാതെ തൊണ്ടി സാധനങ്ങളെല്ലാം അവൻ തന്നെ സ്വയം എടുത്തു തരാനുള്ള മഹാമനസ്കത അവൻ കാണിക്കണേ. ഭഗവാനെ, ഗുരുവായൂരപ്പ ഭഗവാനെ. എന്റെ പരമാനന്ദമുള്ള ചേട്ടാ, ഏതെങ്കിലും കള്ളൻ കട്ടെടുത്തതൊക്കെ പോലീസുകാരെ ഏൽപ്പിച്ച ചരിത്രമുണ്ടോ? കാദർ, ഈ കാണിച്ചത് ഒട്ടും ശരിയായിട്ടില്ല. അന്യന്റെ സ്വകാര്യ സംഭാഷണം ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ പാടില്ല. ഈശ്വരനോടും സ്വകാര്യ സംഭാഷണോ? ഇത്രയും ശുദ്ധാത്മാവായ പരമാനന്ദ പിള്ള ചേട്ടൻ എന്തിനാ പോലീസിൽ ചേർന്നത്? ആ, വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നണുണ്ട്. ഈശ്വരിയമ്മ കാരണം എല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞാ കഴിഞ്ഞല്ലോ. അതാരെ ഈശ്വരിയമ്മ? ഓ, ഈശ്വരന്റെ കെട്ടോളായിരിക്കും. എന്റെ ഭാര്യയാണ്ടോ? അധികാരമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മാത്രമേ മകളെ കെട്ടിച്ചു കൊടുക്കൂ എന്ന് ഈശ്വരിയുടെ അച്ഛൻ ഒരു വാശി. ഈശ്വരിയെ കെട്ടിയേ അടങ്ങൂ എന്ന് എനിക്കു. കൊള്ളാം, പോയി പോലീസ് ചേർ. അതാണ് സംഭവിച്ചത്. ആരെയും ഉള്ളി നോവിക്കാതെ പെൻഷൻ വാങ്ങിക്കാൻ കഴിയണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇനി 2 വർഷം കൂടെ ഉണ്ട്. എന്ത് തന്നെയായാലും നമ്മുടെ അച്ഛൻ പറയുന്നതിനപ്പുറത്ത് ഒന്നുമില്ല. അച്ഛൻ എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് ചെയ്യാം. എന്ത് പറയുന്നു? എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കെ. എന്താണ് നിങ്ങളുടെയൊക്കെ തീരുമാനം? അച്ഛന്റെ തീരുമാനം തന്നെയാ ഞങ്ങളുടെയും തീരുമാനം. ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ എന്നേക്കാൾ കഴിവ് പഞ്ചായത്ത് പ്രസിഡന്റല്ലേ? അല്ല അച്ഛൻ, ജാതി മതഭേദം നോക്കാതെ ഈ നാട്ടുകാർക്ക് വേണ്ടി അച്ഛൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളോട് ഒരു അംശം പോലും 15 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റായ എനിക്ക് പോലും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറൊരാളുള്ളൂ. സന്തോഷം. ഇതിൽ കൂടുതൽ ഒരു പുരോഹിതൻ എന്താ വേണ്ടത്?
കണ്ണില്ലാത്തവർക്ക് കണ്ണു കൊടുക്കാനോ, കാലില്ലാത്തവർക്ക് കാല് കൊടുക്കാനോ, കൈയില്ലാത്തവർക്ക് കൈ കൊടുക്കാനോ, കരളില്ലാത്തവർക്ക് കരള് കൊടുക്കാനോ, താൻ എന്ത് വേണമെങ്കിലും കൊടുക്കും, വഴിയിൽ നിന്ന് മാറ്. അങ്ങനെ മാറാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഈ പറയുന്നതൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല, പക്ഷേ തുണി കൊടുക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് തുണി വേണ്ടേ? അയ്യോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഉടുത്തിരിക്കുന്ന തുണി ഉരിഞ്ഞു തരാനല്ല ഞാൻ പറഞ്ഞത്. കൊടുങ്കാറ്റും പേമാരിയും കൊണ്ട് നാടും വീടും നഷ്ടപ്പെട്ടവർക്ക് ഉടുതുണി വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ചെറിയ സംഭാവനയാണ് ഞാൻ ചോദിച്ചത്. അതിനിവിടെ എവിടെയാ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായത്? ഇവിടങ്ങുമല്ല സുഹൃത്തുക്കളെ, അന്ന് ഭാരതത്തിന്റെ വടക്കുകിഴക്കേ കോണിൽ. നമ്മളെല്ലാം ഭാരതീയരല്ലേ? ഭാരതത്തിന്റെ വടക്കുകിഴക്കേ കോണിലായാലും തെക്കുകിഴക്കേ കോണിലായാലും പേമാരി പേമാരി തന്നെയല്ലേ? അയ്യോ, കൈ വാങ്ങിക്കാൻ പാടില്ല. ദുരിതാശ്വാസ നിധി പേമാരി പേമാരി പേമാരി. ബിരുവന്താണി, ഇവിടെ വരൂ. അല്ലെങ്കി വേണ്ട, അവിടെ നിൽക്കേ, ഞാൻ അങ്ങോട്ട് വരാം. നിന്നെ ഞാൻ അകത്താക്കൂടാൻ തോന്നി. ഞാനെന്താ ഈച്ചയോ പൂച്ചയോ പഴുത്ത വാങ്ങിയ വല്ലതാണോ പിടിച്ച് അകത്താക്കാൻ? നിന്നെ ഞാൻ ലോക്കപ്പിനകത്താക്കുമെന്നാ പറഞ്ഞു. വകുപ്പ്? ഏഹ്, വകുപ്പ് വകുപ്പ് വകുപ്പ്. നിന്നെ ഞാൻ ഇതിനു മുമ്പ് താക്കി ചെയ്തിട്ടുള്ള പണപ്പിരിവ് നടത്തി ആളുകളെ വഞ്ചിച്ചിട്ട് വകുപ്പ് അറിയണ അല്ലടപ്പ. ഗുരുവായൂരപ്പ. എന്റെ പേര് അതല്ല, അന്തോണി എന്നാ. ഇവിടെ ഇന്ത്യൻ പീനൽ കോഡ് എന്നൊരു കോഡുണ്ട്. ഏഹ്, അതിലെ സെക്ഷൻ 118 വായിച്ചിട്ടുണ്ടോ? എന്താ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 118 വായിച്ചിട്ടുണ്ടോ എന്ന്? അല്ലെങ്കിൽ എന്നാ പിടിച്ചോ. ഇഫ് എ പേഴ്സൺ സഫിഷ്യന്റ്ലി ഡിക്ലറേഷൻസ് ഓൾ ദ കണ്ടീഷൻസ് ഓഫ് ദി ലൊക്കാലിറ്റി ഓർ സംബഡി ഗിവ് ടു എനിബഡി ഇൻ ദി നാഷണാലിറ്റീസ് ഫ്രം തിൻ കളക്ഷൻസ് ആൾ. തിൻ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇത് തന്നെ പാട്ടപ്പിരിവ്. ഫ്രം ഓൾ ദ ടിൻ കളക്ഷൻസ് നോട്ട് ടു ക്വസ്റ്റ്യൻസ് ഓർ ആൻസേഴ്സ് ഇൻ ദ നേഷൻ റാദർ ദ ബോദറേഷൻ. വല്ല പിടിയും കിട്ടിയോ? പാട്ടപ്പിരിവ് ഓരോ ഇന്ത്യൻ പൗരന്റെയും ജന്മാവകാശമാകുന്നു. അതിനെ ചോദ്യം ചെയ്യുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ വയസ്സുകാലത്ത് പെൻഷൻ മേടിച്ച് പിള്ളേരും ഒന്നിച്ച് വീട്ടിൽ കഴിയണമെന്നുണ്ടോ അതോ? ഇല്ലില്ല, ഞാൻ ചോദ്യം ചെയ്തിട്ടും ഇല്ല, തടസ്സപ്പെടുത്തിയിട്ടും ഇല്ല. നിന്റെ ഇഷ്ടം എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോ. കഴിഞ്ഞില്ലേ, എനിക്കൊരു കേസ് അന്വേഷിക്കാം. സ്വല്പം താമസമുണ്ട്. താമസിക്കാൻ എനിക്ക് സമയമില്ല. എന്നാ പോയിട്ട് വന്നാ മതി. ഇതെവിടുത്തെ മര്യാദയാണ്? ഒരുത്തൻ രാപകൽ അധ്വാനിച്ച് പണവുമായി ചായ കുടിക്കാൻ വരുമ്പോ പോയിട്ട് വരാനോ? ഈ കിളിപാടിയിൽ വേറെ കടയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? കടയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ കാശ് കൊടുക്കണം. പിന്നെ ഇതെന്തുവാ, പുളിങ്കുരു വന്നോ? മേലായി കടയാ കാലുത്തത്തില്ല. അന്തോണി അവിടെ നിന്നെ അങ്ങനെ വഴിക്ക് വാ. ഇവിടെ തരാനുള്ള കാശ് തന്നിട്ട് പോയാ മതി. ഇവിടെ തന്നാ ഞാൻ അവിടെ എങ്ങനെ കൊടുക്കും? എങ്ങനെ കൊടുത്താലും വേണ്ടല്ല, മര്യാദക്ക് കാശ് തന്നിട്ട് പോയാ മതി. ഇപ്പൊ തരാൻ പറ്റില്ല. അത് വേണ്ടല്ല, ഞാനങ്ങോട്ട് എടുത്തോളാം. അയ്യോ, എന്നെ കളിപ്പിക്കാന്ന് വിചാരിച്ചു. ഈ ജഗതമ്മയെ കളിപ്പിക്കാന്ന് വിചാരിച്ചല്ലേ, അതൊന്നും നടക്കല്ല മോനെ. കടുവായ കിടുവാ പിടിച്ചെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാ നേരിട്ട് കണ്ടത്. ഈശ്വരനുണ്ടെന്ന് ഇപ്പൊ പൂർണ്ണ ബോധ്യായി. പിന്നെ ഇത്രയും കാലം ഈശ്വരാന്ന് വിളിച്ചിടന്ന എന്തിനാ? ഇത്രയും നാള് വിളിച്ചിട്ട് ഇപ്പഴാ വിളി കേട്ടാന്ന് കൂട്ടിക്കോളൂ. എണ്ണി എണ്ണി എടുത്തോ, ഗതി കേട്ട കാശ ഗുണം പിടിക്കത്തില്ല. പോണി. ഇരുന്നാട്ടെ. ഏതായാലും അന്തോണി പറഞ്ഞിട്ട് പോയത് സത്യമാണ്. ആളുകളെ കബളിപ്പിച്ച കാശല്ലേ, അവരുടെ പേര് തന്നെ പിരു അന്തോണി എന്ന്. പേരെന്തായാലെന്താ, ആള് പണ്ഡിതനോ? ഇന്ത്യൻ പീനൽ കോഡൊക്കെ പച്ചവെള്ളം പോലാ. വാഴക്കുല വേണോ ജഗദമ്മേ? വേണോന്നോ, പിന്നെന്തിനോട് കൊണ്ടുവന്നേ? എങ്കി എണ്ണ എടുത്തിട്ട് കാശിങ്ങതാ. പാലോ ചേട്ടൻ തന്നെ എണ്ണയാ മതി, എന്നിട്ട് അതിന്റെ വില പെട്ടിന്ന് എടുത്തു. കൈ ഒഴിയഞ്ഞിട്ടാ. വേണ്ട വേണ്ട, അങ്ങനെ എന്നെ വിശ്വസിക്കരുത്. എന്നെ നല്ല, അത് ആരെയും വിശ്വസിക്കരുത്.
ജഗദമ്മയുടെ കൈ ഒഴിയുന്ന വരെ ഞാനിവിടെ ഇരുന്നോളാം. അല്ല, ഇന്നത്തെ പത്രം വന്നില്ലേ? മത്തായി ബസ് വന്നില്ലല്ലോ. ബസ് വരാതെ കിളിപാടിക്കാർക്ക് പത്രം വായിക്കാൻ ഒക്കുവോ? എല്ലാവരും രാവിലെ വായിക്കുന്ന പത്രം കിളിപാടിക്കാർ വായിക്കുന്നത് സന്ധിക്ക. അതെ പ്രസിഡന്റിന്, ഈ പ്രശ്നം മത്തായി മുതലാളിയുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തിക്കൂടെ? ഓ, എത്രയോ പ്രാവശ്യം പെടുത്തിയതാ, ഒന്നും നടക്കില്ല. അയാൾ വെറും മത്തായി അല്ല, കാട്ടുമത്തായി തന്നെയാ. അതെ, ഞാൻ മത്തായിയാ. ചിലര് കാട്ടുമത്തായി എന്നും വിളിക്കും. ഇല്ലില്ല, നിങ്ങൾ വിളിച്ചോളൂ, ഒരു സ്ഥാനപ്പേരല്ലേ. ഇരിക്കട്ടെ. ഇപ്പൊ വിളിച്ചതിനാ, സ്റ്റോക്ക് ഉണ്ട്, ഇന്ന് തന്നെ വേണോ? അതുകൊണ്ടല്ല, ഡ്രൈവറെ മറ്റു സ്ഥലത്തേക്ക് അയച്ചിരിക്കുക. ശരി ശരി, സണ്ണി വിട്ടേക്കാം. ഇപ്പോയിട്ട് സണ്ണി വരും. ഓക്കെ സണ്ണി, സണ്ണി. അനസേ, ചിറ്റപ്പം വിളിക്കുന്നുണ്ട്, ചേട്ടൻ ഇവിടെ ഇല്ല, ജീപ്പ് കൊടുത്തിട്ട് നേരത്തെ പോയെന്ന് പറഞ്ഞു. അതെന്തിനാ മോനെ അങ്ങനെ നോണ പറയുന്നത്? അമ്മച്ചി ചിറ്റപ്പം വിളിക്കുന്ന കഞ്ചാവ് കടത്താനാ, ആ പണിക്കെത്താലും ഞാനില്ല. ചേട്ടൻ എവിടെ പോയിരിക്കാണെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? വണ്ടിയുടെ ടാക്സ് അടയ്ക്കാൻ മുണ്ടക്കയത്ത് പോയെന്ന് പറഞ്ഞാ മതി. സിസ്റ്റർ വരാഞ്ഞിട്ടാ വണ്ടി വിടാഞ്ഞത്. ഓ, വലിയ ഉപകാരം. വിട്ടോ വിട്ടോ, വേഗം വന്നാട്ടെ സാറേ, വേഗം വാ. അങ്ങോട്ട് കയറിക്കേ. ഒരു കിളിപാടി, ഒരു കിളിപാടി. ചുമ്മാ പാടത്തെന്ന്, എത്ര വേണേലും പാട്ടെ. കിളിപാടിയിലേക്കുള്ള ഒരു ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞത്. ആന്നോ, ഇങ്ങോട്ട് ഇരിക്കും, ഞാനും കിളിപാടിയിലേക്കാ, ഇങ്ങോട്ട് ഇരിക്കും. ആ സ്വല്പം നീക്കി. വന്ന് കയറിയപ്പോഴേക്കും നല്ലൊരു സുഹൃത്തിനെയാണല്ലോ കിട്ടിയത്. നമസ്തേ, ഞാൻ കിളിപാടിയിൽ അപരിചിതനാണ്. അതിനെന്തിനാ ഈ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? ഇതെവിടത്തെ നമസ്തയാ? ഇത് ഞങ്ങളുടെ അടയാളമാണ്, LIC. ചതിച്ചോ ഭഗവാനെ, ഇൻഷുറൻസ് ചെയ്യണ്ടെന്നോ? ഇല്ല സുഹൃത്തെ, LIC ആരെയും ചതിച്ചിട്ടില്ല, രക്ഷിച്ചിട്ടേ ഉള്ളൂ. അതായത്, നമ്മളിപ്പോ ബസ്സിൽ യാത്ര ചെയ്യും, പോകുന്ന വഴിക്ക് തലയും കുത്തി ഇവിടെ വെച്ച് നിർത്തില്ല, ഭഗവാനെ ഇനി ബസ്സിൽ നിർത്തി ചാടും. ഓ ശരി, എങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. പോരെ. നമ്മുടെ എഴുത്തണ്ടല്ലെ പപ്പഞ്ചേട്ടൻ ഇരിക്കുന്നു. പപ്പഞ്ചേട്ടോ, ഗർഭമായിരിക്കും, എന്തോ ചെയ്യണം. നിർദോഷമായ നല്ലൊരു ക്വസ്റ്റ്യൻ, ആൻസർ പറഞ്ഞു കൊടുക്കും പപ്പഞ്ചേട്ടാ. അത് വീട്ടിൽ ചെന്ന അച്ഛനോടും അമ്മയോടും ചോദിച്ചോ പോരെ മക്കളെ, എന്തിനാണ് പപ്പഞ്ചേട്ടൻ ഉദ്രവിക്കുന്നത്? കൈയോട് കൈയോട് കരു. അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം, പിന്നെ ഞാൻ എന്തിനാ നിങ്ങൾ MLA ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്? അപ്പൊ പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ. അടുത്ത അസംബ്ലിയിൽ ഈ കാര്യം ഞാൻ അവതരിപ്പിച്ചിരിക്കും. എന്നാ പോരെ. നമസ്കാരം. മാർത്തച്ഛൻ മുതലാളി ബംഗ്ലാവിലുണ്ടോ തോമസേ? മുതലാളി ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നേ ഉള്ളൂ സാർ, മകളെ കാണാൻ പോയിരുന്നു. മടങ്ങി വന്നോ ഇല്ലയോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. ആ
ആദ്യ കൊട്ടായി എടുത്ത് കിളിവാടി കിളിവാടിക്ക് ഇനിയും പോണം. ബസ് അങ്ങോട്ട് പോകത്തില്ല, റോഡ് മഹാമോശമാണ്. എന്നിട്ട് പിന്നെ കിളിവാടിന്ന് ബോർഡ് വെച്ചിരിക്കുന്നതോ? അങ്ങോട്ടുള്ള ചാർജ് വാങ്ങിച്ചതോ? അതിന് ഇവിടെ വരെയെങ്കിലും കൊണ്ടൊന്ന് വിട്ടില്ലേ? ബാക്കി നടന്നു പോയേ പറ്റൂ. ഇത് എവിടത്തെ ന്യായം? ഇത് കേട്ടാ ഇവിടെ നടക്കുന്ന ബാക്കി കാര്യങ്ങൾക്ക് ന്യായമാണെന്ന് തോന്നുമല്ലോ. ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ട് സാറ് കാണുന്നുണ്ടോ? ഇന്ന് മത്തായി മുതലാളിയെ കാണുമ്പോ സാറ് ഈ റോഡിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് ശരിയാക്കണം. വാസ്തവത്തിൽ ഇത് കാണുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. ഈ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇന്ന് മുതലാളിയെ കാണാൻ പോകുന്നത്. അപ്പൊ വരട്ടെ. ആഹാ, കിളിപാടി വരെ നടക്കാൻ പോവാണ്. ഇങ്ങോട്ട് കേറലില്ലാമേ, ഞാൻ എസ്റ്റേറ്റിലേക്കാ. ചുമ്മാ കേറണ സിസ്റ്റർ, ബുദ്ധിമുട്ടാവുമോ? സമയം കളയാതെ കേറണമെങ്കിൽ കേറ്. ഇതാരാ? ഇതെന്തോന്ന്, കഥകളിയോ അതോ പന്ത് കൊടുത്തോ? ഇത് രണ്ടുമല്ല. ഞാനൊരു LIC ഏജന്റാണ്. ഇതാണ് ഞങ്ങളുടെ അടയാളം. അതായത് നമ്മുടെ ഭാരതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങനെ. അപ്പാ കെട്ടൊക്കെ വണ്ണിയിലോട്ട് വയ്ക്കേ. പുള്ളിക്കാരൻ കിളിപാടിലേക്കാ, കേറിക്കോട്ടോ. വേണ്ട. അപ്പൊ പിന്നെ നമുക്ക് കിളിപാട് വെച്ച് കാണാം. വരട്ടെ. വേണ്ട വേണ്ട, നീ നടന്നു വന്നാ മതി. പുള്ളിക്കാരൻ ഒരു കൂട്ടു വേണ്ടേ? ആ ലീലാമ്മയും മരുന്നൊക്കെ ഹെൽത്ത് സെന്ററിൽ ഉണ്ടാവും. ലീലാമ്മ കയറി. പോട്ടെ, സാരല്ലേ. നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഈ കുളിർക്കാറ്റൊക്കെ ഒന്നേറ്റ് സാവധാനം നടന്നു പോവാ, അതാ സുഖം. അല്ല, പോകാതിരും നന്നായി. അവരൊരു കൊച്ചു വർത്താനം കേട്ടുകൊണ്ട് നമ്മൾ എത്രയും ഉണ്ടായിരിക്കും. അയ്യോ, അന്ന് നമുക്ക് പോയിരുന്നു കേട്ടോ. ഛേ, ആ ദരിദ്രവാസി പപ്പനെ കാണുന്നില്ലല്ലോ. പോയിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പപ്പനെ കൂടെ ജീപ്പിൽ കയറ്റിയ പോരായിരുന്നോ? നല്ല ശിക്ഷയായി. അവനെ കൂടെ കയറ്റിയിരുന്നെങ്കിൽ നമുക്ക് വല്ലതും മിണ്ടാനൊക്കോ? അവനിങ്ങനെ ചെവിയും കുറിപ്പിച്ചിരിക്കില്ലേ? അല്ലെങ്കിൽ തന്നെ ഹെൽത്ത് സെന്ററിന്റെ താക്കോൽ ഹെൽപ്പറുടെ കയ്യിലാണെന്ന് ഞാൻ അറിഞ്ഞു. നമ്മളിവിടെ ഒന്ന് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് സമയം കുറെ ആയില്ലേ? ആളുകൾക്കും വല്ല സംശയം തോന്നിയേക്കും. ആ സംശയമുള്ളവർ വരട്ടെ, സംശയം തീർത്ത് വിട്ടേക്കാം. എന്താ, എങ്ങനെ സംശയം തീർക്കാൻ പോകുന്നു? ആ നിങ്ങൾ വെറുതെ സംശയിച്ച് ശരീരം ക്ഷീണിപ്പിക്കണ്ട. ഞാനും ലീലാമ്മയും തമ്മിൽ സ്നേഹമാണ്. ഞങ്ങൾ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന്. എന്താ പോരെ? ധാരാളം. അയ്യോ, ദേ അച്ഛൻ വരുന്നു. കുഴഞ്ഞു. എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അച്ഛനോടൊന്ന് പറയും. എന്നോട് ചോദിക്കില്ല, ഇത് എന്റെ ജോലിസ്ഥലമല്ലേ. അത് മനസ്സിലായി. എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അച്ഛൻ നടക്കാൻ ഇറങ്ങിയതായിരിക്കും. അല്ല, ചിലരെയൊക്കെ കാണാനുണ്ട്. ഇവിടെ നടന്നല്ലേ പോകാൻ പറ്റൂ. ഞാനിങ്ങനെ എസ്റ്റേറ്റിൽ പോയി വരുമ്പോ ലീലാമ്മ സിസ്റ്റർ ഒറ്റയ്ക്ക് ഇവിടെ. ബാക്കി പറയണ്ട, കാരണം കള്ളം പറയുന്നതും പറയാൻ പ്രേരിപ്പിക്കുന്നതും ഒരുപോലെ പാപമാണ്. സന്നിയെ കൊണ്ട് ഞാൻ കള്ളം പറയിക്കില്ല. അയ്യോ അച്ഛോ, ഞാൻ വീണ്ടും എന്റെ പുറത്ത് പാപം കെട്ടിവെക്കാതിരിക്കൂ സണ്ണി. അമ്മയ്ക്കും സഹോദരിക്കൊക്കെ സുഖമല്ലേ? അസുഖമൊന്നുമില്ല. പള്ളി വരുമ്പം കാണാറുണ്ട്. വിശേഷങ്ങളൊന്നും ചോദിക്കാൻ സമയം കിട്ടാറില്ല. ആലീസ് എന്നല്ലേ സഹോദരിയുടെ പേര്? അതെ അച്ഛോ. എന്ത് ചെയ്യുന്നു? പഠിപ്പ് തീരുന്നതിന് മുമ്പ് നാട്ടിൽ നിന്ന് പോരേണ്ടി വന്നു. വെറുതെ നിന്ന് മുഷിയുണ്ടാന്ന് കരുതി തയ്യൽ പഠിക്കാൻ പോകുന്നു. വളരെ നല്ലത്. എന്തെങ്കിലും ഒരു തൊഴിലറിഞ്ഞിരിക്കുന്നത് പലതുകൊണ്ടും നല്ലതാ. ലീലാമ്മ വിഷമിക്കണ്ട, ഞാൻ ഒന്നും ചോദിക്കില്ല. നിങ്ങൾ അനുയോജ്യരാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുക, ഇല്ലെങ്കിൽ മുഷിയും. ഞാൻ വരട്ടെ. അച്ഛൻ നമ്മുടെ കാര്യം എങ്ങനെ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു? വല്ലാത്തൊരു അച്ഛൻ തന്നെ. ഞങ്ങളുടെ പാർട്ടിക്കാരുടെ കാര്യത്തിൽ മുതലാളി ഒട്ടും ഭയപ്പെടേണ്ട, അത് ഞാൻ ഉറപ്പു തരുന്നു. പക്ഷേ ഇടതുപക്ഷക്കാരെ സൂക്ഷിക്കണം. അവരിങ്ങനെ എപ്പോഴും കേന്ദ്രത്തിലേക്ക് പരാതി വയ്ക്കാൻ തുടങ്ങിയാൽ പേരിലെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ വട്ടപ്പറ പറയുന്നേ? എല്ലാ കാര്യത്തിലും മുതലാളി കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അഴിക്കാൻ നടക്കുന്നതിൽ ഭേദം കെട്ട് വീടാതെ സൂക്ഷിക്കുന്നതല്ലേ? ഈ കാര്യം മുതലാളിയോടൊന്ന് പറയാനായിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് ഇറങ്ങിയത്.
നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം മട്ടപ്പാറെ. നിങ്ങളുടെ കേന്ദ്രം വന്നാലും സ്റ്റേറ്റ് വന്നാലും മത്തായിമാർക്കിട്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളെ കെട്ടാൻ വരുന്നവരെ കെട്ടാനുള്ള പണി ഞങ്ങൾക്കറിയാം. തൽക്കാലം പോയട്ടെ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് മുതലാളി. എന്താ, വല്ല കല്യാണം മറ്റോ ആയിരിക്കും? അയ്യോ, അതൊന്നുമല്ല, ഇത് ബഹുജനങ്ങളുടെ പ്രശ്നമാണ്. മുതലാളി ദയാപൂർവ്വം ഒന്ന് പരിഗണിക്കണം. ആ പറയണം. നമ്മുടെ ബസ് കിളിബാരി വരെ പോകുന്നു എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. അവിടം വരെയുള്ള ചാർജ് വാങ്ങുന്നുണ്ട്. പക്ഷേ കിളിബാടി വരെ പോകുന്നില്ല, അതുകൊണ്ട് ബസ് കിളിബാടി വരെ പോകാൻ ഏർപ്പാട് ചെയ്യണം. ഇതല്ലേ പ്രശ്നം? അതെ, അത്രേ ഉള്ളൂ. ബഹുജനങ്ങളുടെ ഒരു അപേക്ഷയാണ്. ആരുടെ അപേക്ഷയാണെങ്കിലും ഞാൻ തള്ളിയിരിക്കുന്നു. കിളിവാടിയിലേക്കുള്ള തല്ലിപ്പൊളി റോഡിലൂടെ ബസ് വിടാൻ എനിക്ക് മനസ്സില്ല. എന്റെ ബസിന്റെ ടയറും പ്ലേറ്റും പോയാൽ രൂപ പോകുന്ന എന്റേതാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തേക്കണം മുതലാളി, കിളിബാടി വരെ ബസ് വിടണ്ട. ബസ് പോകുന്നിടം വരെയുള്ള ചാർജ് മേടിച്ചാ മതി, പ്രശ്നം തീർന്നില്ലേ? ബഹുജനങ്ങളുടെ പ്രശ്നം തീരും, പക്ഷെ നേതാക്കന്മാരായ നിങ്ങളുടെ ഒക്കെ പ്രശ്നം കുറയും. പാർട്ടിക്കെന്നും തെരഞ്ഞെടുപ്പിനും ഒക്കെ പറഞ്ഞു വരുമ്പോഴേ വാരിക്കോരി തരുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിട്ടാ. പോയി പണി നോക്കണം. ബഹുജനങ്ങൾ അവരുടെ കാര്യം നോക്കിക്കോളും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം. ഉദാരമായ സംഭാവനയാണ് സാർ, ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. ആറാട്ടിന് കൊണ്ടുവന്ന ഒരാന ഏഴുപേരെ കുത്തിക്കൊന്നു സാർ. എത്ര പേരെ? ഏഴുപേരെ. ഏഴ് കുടുംബങ്ങളിലും കൂടി 7 ടൺ 56 മനുഷ്യ ജീവിതങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ഉദാരമായി സംഭാവനയാണ് സാർ. നിർത്ത് 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 നിർത്ത്. ഞാൻ ഒരു സംശയം നോക്കട്ടെ, ഈ 7 പേരിൽ ഒരാൾ പോലും ഇൻഷൂർ ചെയ്തിരുന്നില്ലേ? അയ്യോ ഇല്ലല്ലോ സാർ, അതവർക്ക് അറിയില്ലായിരുന്നു. കഷ്ടം കണ്ടോ, എത്ര ലക്ഷം രൂപയാണ് ആ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് നോക്കൂ. അപകടങ്ങൾ ഓർക്കാപ്പുറത്താണ് തല്ലി വന്നു വീഴുന്നത്. കരുതിയിരിക്കുന്നതാണ് ബുദ്ധി. അതൊക്കെ പോട്ടെ, താങ്കൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്കിലുടനെ ചെയ്യണം. താങ്കളുടെ തൊഴിൽ വെച്ച് നോക്കുമ്പോ കൈയും കാലും ഇൻഷൂർ ചെയ്യുന്നതാണ് നല്ലത്. കാര്യം, ഇതുപോലുള്ള തൊഴിൽ കൊണ്ടു നടക്കുന്നവരുടെ കൈയും കാലും ആളുകൾ തല്ലി ഓടിക്കും. അപ്പൊ ഇൻഷൂർ ചെയ്താൽ വീണു പോയാലും പട്ടിണി കൂടാതെ കഴിയാം. എന്തു പറയണു, എഴുതട്ടെ ഒരു പോളിസി? പോയി വാ മോനെ, നമുക്ക് ഇടക്കിടക്ക് ഇങ്ങനെ കാണാം. കുറെ കാലം ഞാൻ ഇവിടെ ഉണ്ടാവും. എങ്കിൽ നമുക്കൊരു ഐക്യ മുന്നണിയായിട്ട് നീങ്ങിയാലോ? തെരഞ്ഞെടുപ്പ് വരികയല്ലേ. വേണ്ട വേണ്ട, ഒരു മുന്നണിയും വേണ്ട. പിരിവ് വേറെ, LIC വേറെ. സ്ഥലം ഇട. ഇവൻ എവിടുന്ന് വന്നടാ? അതിരിക്കട്ടെ, ഇവിടെ തന്നെ വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ആരെങ്കിലും പറഞ്ഞയച്ചതാണോ അതോ? ആരും പറഞ്ഞയച്ചതല്ല, സ്വയം തോന്നി വന്നു, അത്രേ ഉള്ളൂ. കണ്ടോ, ഇതാണ് ദൈവനിശ്ചയം എന്ന് പറയുന്നത്. എനിക്കൊരു സഹായിയെ വേണോന്ന് കൊറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു, ഉടനെ ദൈവം അയച്ചെന്ന് കണ്ടോ. എന്ത് സഹായമാണ് നിനക്ക് വേണ്ടത്? നിനക്ക് സഹായത്തിന് ഞാനില്ലേ തകരെ ഇവിടെ? നിങ്ങളുടെ ഒരു സഹായം ഒന്നും വേണ്ടാന്ന് ചോദിച്ചേ. ഇവിടെ നിങ്ങൾക്ക് ചായക്കടപ്പണിയല്ലോ അറിയാവോ? ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. ആയിക്കോട്ടെ, ചായക്കിടപ്പണി ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, ഇവിടെ വരുന്നവരെയൊക്കെ ഇൻഷുർ ചെയ്യുകയും ചെയ്യാം. സമ്മതാണോ? സമ്മതാ. ആ എങ്കിൽ പെട്ടി എടുത്തകത്ത് വയ്ക്കൂ. അപ്പൊ എന്റെ പെട്ടിയോട് ചെയ്തേ? അതെടുത്ത് പുറത്തോട്ട് വയ്ക്ക്. ജഗതേ ഇങ്ങോട്ട് നീങ്ങുന്നു വാ. ആദ്യമായിട്ട് ഇദ്ദേഹത്തെ ഒന്ന് ഇൻഷുർ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പണം കിട്ടും. കിട്ടുമോ? പിന്നെ പറഞ്ഞിരുന്നില്ല ഭാഗ്യം. കണ്ട ഭാഗ്യം നിങ്ങളെ വിളിക്കുന്നു. കേരള തൊടണ്ടേ, കർണാടക തൊടണ്ടേ, ആന്ധ്ര തൊടണ്ടേ, തമിഴ്നാട് തൊണ്ടണേ. ആരാ, എന്ത് വേണം? ഞാനിങ്ങോട്ട് സ്ഥലം മാറി വന്നൊരു പോലീസുകാരനാണ്. പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്താണ്. ഇല്ല, കുറച്ചുകൂടി പോണം. കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ? ആ വളവ് തിരിഞ്ഞാ മതി, അപ്പൊ കാണാം. അബദ്ധമായി, ആ ജീപ്പിൽ തന്നെ പോകാമായിരുന്നു. ഞാനൊരു ടാക്സി ജീപ്പിലാണ് വന്നത്. ഇനി ഈ പെട്ടിയും തൂക്കി പിടിച്ച് നടക്കണ്ടേ? ആ ഈ പെട്ടി ഇവിടെ വെച്ചോട്ടെ, പോലീസ് സ്റ്റേഷൻ കണ്ടുപിടിച്ചിട്ട് തിരിച്ചു നിർത്തോളാം. അത് വേണ്ട, നിങ്ങൾ തിരിച്ചു വരുമ്പോ ഞാനിവിടെ ഇല്ലെങ്കിലോ? മറ്റാരെങ്കിലും കാണാതിരിക്കോ? മറ്റാരും ഇവിടെ ഇല്ല, ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു, അയാൾ വീട്ടിൽ പോയിരിക്കുക, ഇനി നാളെ വരൂ. സിസ്റ്റർ എവിടെയാ താമസിക്കുന്നത്? ഞാനിവിടെ തന്നെ താമസിക്കുന്നത്, പക്ഷെ എനിക്ക് വെളിയിലേക്കൊന്ന് പോണം. സിസ്റ്റർ പോയിക്കോളൂ, തിരിച്ചു വരുമ്പോ ഞാൻ വരാം. നേരത്തെ വരുന്നെങ്കിൽ ഞാൻ കാത്തിരിക്കാം. അതൊന്നും വേണ്ട, നിങ്ങൾ ഇതും കൊണ്ട് അങ്ങ് പോയേച്ചാ മതി. അങ്ങനെ പറയരുത് സിസ്റ്റർ, അല്പം മനുഷ്യത്വം കാണിച്ചുകൂടെ? ഞാനൊരു മനുഷ്യനല്ലേ? മനുഷ്യനാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇയാൾ ആരാളില്ലാമേ? എനിക്കറിയില്ല.
പോലീസുകാരനാണെന്നും പറഞ്ഞ് കയറി വന്നിരിക്കുന്നു. പെട്ടി വെക്കണം പോലും. പെട്ടിയോ? പോലീസുകാരനെ പെട്ടി വെക്കുന്ന പോലീസ് സ്റ്റേഷനല്ലേ, ഹെൽത്ത് സെന്ററിലാണോ? ഒന്നിറങ്ങി പോണം മിസ്റ്റർ. പെട്ടി വെക്കാൻ കണ്ടൊരു സ്ഥലം. ഓ, ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. പിന്നെ പെരുത്ത് ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടോളും, താമസിക്കാം. ഓ, പേടിപ്പിക്കുകയായിരിക്കും. ഒന്നിറങ്ങി പോണം മിസ്റ്റർ. പോകാം. പക്ഷേ ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. ഞാനും ഉണ്ടാവും. ഓ, സന്തോഷം. അപ്പൊ നമുക്ക് പിന്നെ കാണാം. കാണാം. വരട്ടെ. വന്ന് കേറിയില്ല, അതിനു മുമ്പേ പെട്ടി വെക്കണം. എടാ ജാണി, നീ ഇപ്പോഴും സർവീസിലുണ്ടോ? പരമാനന്ദം പിള്ളത്തിന് ഇവിടാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്റെ ആ പെണ്ണുകേസൊക്കെ എന്താ? സസ്പെൻഷൻ എപ്പോ തീർന്നു? പെണ്ണുകേസ് തീർന്നു, സസ്പെൻഷൻ പീരീഡും കഴിഞ്ഞു. സസ്പെൻഷൻ കാലത്ത് ശമ്പളവും കിട്ടി. അയ്യടാ, അതെങ്ങനെ? രൂപ വാരി എറിഞ്ഞാൽ ഈ രാജ്യത്ത് നടക്കാത്ത എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? അതിരിക്കട്ടെ, പരമാനന്ദം പിള്ളത്തിന് ഇവിടെ വന്നിട്ട് എന്തുണ്ടാക്കി? ഒരു കൊല്ലം ഇവിടെ ജോലി നോക്കിയാൽ കോടീശ്വരനായിട്ട് മടങ്ങിപ്പോവാമെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. കഞ്ചാവ് കൃഷിക്കാരുടെ നാടല്ലേ? ഈ നാട്ടിൽ പലയിടത്തും കഞ്ചാവ് കൃഷി നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അതിന്റെ പങ്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നെ നിനക്ക് വണ്ടേ അറിയാൽ അറിയാം. അതുകൊണ്ടല്ലേ ചേട്ടനെ ഇവിടെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. കൈക്കൂലി വാങ്ങുന്നത് പോയിട്ട് ഒരു തെറി പോലും പറയാത്ത ചേട്ടൻ എങ്ങനെ ഇവിടെ വന്നു? ഈ വയസ്സ് കാലത്ത് ഞാനും വല്ലതും ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് മേലധികാരിയൊക്കെ തോന്നിയിരിക്കും. പക്ഷേ എന്ത് ഫലം? ഞാനാണെങ്കിലേ 25,000 രൂപ കൈക്കൂലി കൊടുത്ത ഇങ്ങോട്ട് സ്ഥലം മാറ്റം മേടിച്ചത്. അപ്പോ നീ അത് മുതലാക്കുക എന്നുള്ളത് തീർച്ചയാ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമോ ചേട്ടാ? പിന്നെ ഒരു കാര്യം, ഇവിടെ മുതലാളിമാര് കഞ്ചാവ് കൃഷി നടത്തുന്നുണ്ട്. പോലീസുകാരൻ തൊട്ട് മന്ത്രി വരെ ഉള്ളവർക്ക് അതിന്റെ വിഹിതവും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരുണ്ടല്ലോ, അവര് പരമഭാവങ്ങൾ, നല്ലവരുമാ. പിന്നെ ഈ പെമ്പിള്ളാരെ കാണുമ്പോ നിന്റെ ഒരുമാതിരി ഒരു 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 വിരിവിരിപ്പുണ്ട്. എന്താടാ ഉത്തരവ്? ആ സുഖക്കേടുണ്ടല്ലോ, അതിവിടെ കാണിക്കരുത്. ഈ ഷേപ്പേ മാറിപ്പോ, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അതൊക്കെ ഞാൻ നിർത്തി പറയാനൊന്നും പിള്ളേട്ട. നീയോ? എടാ ജാണി, അണ്ണാ മരംകേറ്റം മറന്ന കഥ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പിന്നെ നിന്റെ ഇഷ്ടം. ആ, നീ പോയി ഈ സൂത്രമൊക്കെ അകത്തുകൊണ്ട് വെച്ചിട്ട് വേഗം റെഡിയാവാൻ നോക്ക്. പോയി കുളിക്കടാ, പോ. ഒരു കാര്യം പൗലോസ് ചേട്ടൻ മനസ്സിലാക്കണം. എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് ഇൻഷുർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. മറ്റുള്ള കാര്യങ്ങളുടെ കൂടെ അതും അങ്ങ് നടന്നു പോയിക്കൊള്ളും. അതാണ് ഇൻഷുറൻസിനുള്ള ഗുണം. എന്നാ ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ എല്ലാവരും നല്ലപോലെ അധ്വാനിക്കും. അനാവശ്യ ചെലവ് ഒന്നും തന്നെ ഇല്ല. ആഴ്ചയിൽ 2 ദിവസം എനിക്ക് കുറേശ്ശെ ചാരായം കുടിക്കണം. എന്ന് വെച്ചാ ഓരോ കുപ്പി, അത്രേ ഉള്ളൂ. കൂടുതലല്ല. നല്ലപോലെ അധ്വാനിക്കുന്നവർ ആഴ്ചയിൽ 2 ദിവസം ചാരായം കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ബാക്കി 5 ദിവസം എനിക്ക് കള്ളു മതി. അതാണ് അതിന്റെ ഒരു ചിട്ട. ഓഹോ, അങ്ങനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആ, ഇതിനുള്ള കാശ് കഴിഞ്ഞാൽ പിന്നെ ചെലവിനുള്ള കാശേ കാണൂ. പിന്നെ എങ്ങനെ ഇൻഷുർ ചെയ്യും? കാശ് തരണ്ടേ? അപ്പോ ഈ നിൽക്കുന്ന മോളമ്മയുടെ ഭാവിയെ കുറിച്ച് എന്താ തീരുമാനം? അവള് ഞങ്ങൾക്ക് ഒറ്റ മോളാ. അവക്ക് കൊടുക്കാനുള്ള പൊന്നും പണമൊക്കെ ഞങ്ങൾ നേരത്തെ കരുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ പഠിത്തം കൂടി കഴിഞ്ഞാൽ കൊള്ളാവുന്ന ഒരുത്തിന് അവളെ കെട്ടിച്ചുകൊടുക്കും അല്ലേ? ആ, ചെറുക്കനെ ഞങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ട്. കണ്ടു വെച്ചെന്നല്ലേ ഉള്ളൂ, വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. എന്താ, വേറെ ചെറുക്കനുണ്ടോ? ചെറുക്കനൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ആലോചന നടത്താമായിരുന്നു. ആരെ കാണാനൊക്കെ മിടുക്കനാണ്? അയ്യോ, പിന്നെ ഏകദേശം എന്നെ പോലെ ഇരിക്കും. എനിക്കൊന്നും വേണ്ട. അതെന്താ മോളമ്മ അങ്ങനെ പറഞ്ഞത്? സാറിനെ പോലെയാ ഇരിക്കുന്നു പറഞ്ഞോണ്ടായിരിക്കും. എനിക്ക് എന്താ ഒരു കുറ്റം? അത് മാത്രം സാർ ചോദിക്കരുത്. എന്താ ഞാൻ പറഞ്ഞാൽ സാറ് കരയും. എങ്കിൽ അതൊക്കെ പോട്ടെ. ഇൻഷുറൻസിന്റെ കാര്യം എങ്ങനെയാ? സാറ് ഇപ്പൊ പോ, ഞാൻ പിന്നെ അറിയിക്കാം. ഞാൻ പോയേക്കാം. മോളമ്മ കത്തി വെച്ചത് എന്റെ ലൈഫിനെയാ. ചേട്ടത്തി, ട്രേസിയമ്മ കഞ്ഞി കുടിച്ചോ? ആദ്യം കുറെ മടി കാണിച്ചു, പിന്നെ നിർബന്ധിച്ചപ്പോ കുടിച്ചു. എന്നും അങ്ങനെയാ. ട്രേസിയമ്മയുടെ കാര്യം ചേട്ടത്തി വലിയ ബുദ്ധിമുട്ടായി അല്ലേ? ഓ, എന്ത് ബുദ്ധിമുട്ടാ? ത്രേസ്യമ്മ വാദം വന്ന് കിടപ്പായി പോയത് കൊണ്ടല്ലേ? ദൈവം എന്തൊക്കെയോ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചേട്ടൻ മരിക്കാനും ത്രേസ്യമ്മ വാദം വന്ന് വീഴാനും ചേട്ടത്തി ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാനും ഒക്കെ വല്ല കാര്യമുണ്ടോ? ഞാൻ ഈ പാത്രമൊക്കെ കൊണ്ടുപോയി വെക്കട്ടെ. ഞാൻ ഈ കാര്യം എപ്പോ പറയാൻ തുടങ്ങിയാലും ചേട്ടത്തി ഒഴിഞ്ഞു മാറും. ഇന്നത് പറ്റില്ല.
ചേട്ടത്തിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അക്കാര്യം പറ ചേട്ടത്തിക്ക് എന്നെ വെറുപ്പാണോ? കൈയെടുക്ക മത്തായിക്കുട്ടി. ഇല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറയാതെ ഞാൻ കൈയെടുക്കില്ല. എന്റെ തോളിൽ നിന്ന് കൈയെടുക്കാനാ പറഞ്ഞത്? ഇല്ല, ഞാൻ കൈയെടുക്കില്ല. ചേട്ടത്തി എന്നെ എന്തു വേണേ ചെയ്തു. ആളുകൾ ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ലേ ചേട്ടത്തി? നീയും നിന്റെ ഭാര്യയും മക്കളും കാണാമറിയത്ത് പോയി സുഖമായി കഴിയുന്നു. നിന്റെ ചേട്ടന്റെ ഭാര്യയും മക്കളും എങ്ങനെ കഴിയുന്നു നീ അന്വേഷിക്കാറുണ്ടോ മത്തായിക്കുട്ടി? ഇന്ന് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റുമോ? ചിറ്റപ്പം വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഞാക്കില്ല. അപ്പച്ചൻ മരിച്ചു പോയെന്നേ ഉള്ളു. എന്നാലും ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വകയൊക്കെ അപ്പച്ചൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ശരി, പക്ഷെ ഇങ്ങനെ കഴിയാനുള്ളവരാണോ നിങ്ങൾ? ചേട്ടനുണ്ടായിരുന്നെങ്കിൽ എന്നേക്കാൾ സുഖമായി ജീവിക്കേണ്ടവരല്ലേ? അതുകൊണ്ട് ഇനി ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ കൂടി എന്നോടൊപ്പം കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെയുള്ള ഈ സ്വത്തൊക്കെ എന്ത് ചെയ്യണമെന്നാ മത്തായിക്കുട്ടി പറയുന്നത്? എന്ത് സ്വത്ത്? ഇതൊക്കെ ഒരു സ്വത്താണ് വേർത്തി. ഇതാർക്കെങ്കിലും വിൽക്കണം. എന്നിട്ട് ഇതിന്റെ പത്തരട്ടി ഭൂമി നമുക്ക് അവിടെ വാങ്ങിക്കാം. അതും നല്ല പൊന്നു വിളയുന്ന ഭൂമി. എന്നിട്ട് സണ്ണിക്ക് അവിടെ വന്ന് നിന്ന് കൃഷിയോ ബിസിനസ്സോ എന്ത് വേണമെങ്കിലും ചെയ്തുകൂടെ? സഹായത്തിന് ഞാനും ഇല്ലേ? കൂട്ടത്തിലുള്ളവരെല്ലാം ഒരുമിച്ച് കഴിയുന്ന ഒരു ശക്തിയല്ലേ ഇടത്തി? സണ്ണി എന്തു പറയുന്നു? ഞാനെന്ത് പറയാൻ, അമ്മച്ച വരട്ടെ. ഞാനാണോ പറയേണ്ടത്? ഇനി മുതൽ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നീയല്ലേ മോനെ? അതിരിക്കട്ടെ. ഇവിടെ നമ്മുടെ താമസം മാറ്റുന്നതിൽ സണ്ണിക്കെതിരുണ്ടോ? എനിക്കെന്താ എതിര്? ചിറ്റപ്പന്റെ അടുത്തേക്കല്ലേ. അപ്പോ ആലീസുമോടെ പഠിത്തത്തിന്റെ കാര്യം എങ്ങനെയാ? പഠിത്തം ഒക്കെ അവിടെ വന്നതിന് ശേഷം ആയിക്കൂടെ. അവിടെ ഉള്ളവരാരും പഠിക്കുന്നില്ലെന്നാണോ ചേട്ടത്തിയുടെ വിചാരം? അപ്പൊ പിന്നെ എന്ത് പറയുന്നു മോനെ? നമുക്ക് നാട്ടിൽ നിന്ന് പോവാൻ മച്ചി, ചിറ്റപ്പനല്ലേ വിളിക്കുന്നത്. ദേ അങ്ങനെ ബുദ്ധിപൂർവ്വം സംസാരിക്കേ. അപ്പൊ ഇത് വിൽക്കാനുള്ള ഏർപ്പാട് ഇന്ന് തന്നെ എഴുതേക്കാം. എന്താ അമ്മച്ചി? അമ്മച്ചി എന്താ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല മോളെ. എന്തോ ഉണ്ട്, അല്ലെങ്കിൽ അമ്മച്ചി ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാം വിറ്റുപെറുക്കി നമ്മൾ ഇങ്ങോട്ട് പോരാൻ പാടില്ലായിരുന്നു മോളെ. പോകുന്നത് അബദ്ധമായി. അതിനിപ്പോ എന്തുണ്ടായി? ആ മോള് പോയി കാപ്പി കുടിക്കേ. ആ അമ്മച്ചി, കാനഡയിൽ നിന്ന് ജോയിച്ചിന്റെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? ഒത്തിരി വിശേഷമുണ്ട്. നിനക്ക് വന്ന കത്തല്ലേ, ഞാനെന്തിനാ വായിക്കുന്നത്? പുള്ളിക്കാരൻ അടുത്ത മാസം തന്നെ വരുന്നുണ്ട് പോലും. മടങ്ങുമ്പോ ഒറ്റയ്ക്കായിരിക്കില്ല അത്ര. വരട്ടെ. മനപ്പൂർവ്വം അല്ല ചോ, എന്തെല്ലാം കാര്യങ്ങളാ നോക്കേണ്ടത്? തലസ്ഥാനം, അസംബ്ലി. എന്നിട്ട് നമ്മുടെ മത്തായിയുടെ വീട്ടിൽ നിത്യ സന്ദർശനാന്ന് കേട്ടല്ലോ, അവിടെ ആണോ അസംബ്ലി കൂടുന്നത്? അയ്യോ, അത് അദ്ദേഹം ഇവിടുത്തെ ഏക മുതലാളിയല്ലേ. പുള്ളിക്കാരന്റെ കടാക്ഷമില്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് നിലനിൽപ്പുണ്ടോ അച്ചോ? അതെന്തോ എനിക്കറിയില്ല. നിങ്ങൾക്ക് വോട്ട് തരുന്നതും ജയിപ്പിക്കുന്നതും ഇവിടുത്തെ സാധാരണ ജനങ്ങളാ, മത്തായി അല്ല. അച്ഛൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എല്ലാം ശരിയായി തന്നെയാ ധരിച്ചിരിക്കുന്നത്. ഒന്ന് ചോദിക്കട്ടെ, ഈ റോഡ് ഈ നിലയിൽ എത്ര കാലമായിട്ട് കിടക്കുന്നു? റോഡ് മോശമായതുകൊണ്ടല്ലേ ബസ് ഇവിടം വരെ വരാത്തത്? ഈ റോഡ് അത്ര മോശമൊന്നും അല്ല അച്ചോ. പിന്നെന്താ മത്തായിയുടെ ബസ് ഇവിടം വരെ വരാത്തത്? അത് വേണ്ട, പൂരിപ്പിക്കണ്ട. എം എൽ എ മാർക്ക് രണ്ട് റോഡ് വീതം അനുവദിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ പേരിൽ ഈ റോഡ് നിങ്ങൾക്ക് ശരിയാക്കാമായിരുന്നല്ലോ. അതിന് പകരം മത്തായിയുടെ എസ്റ്റേറ്റിലേക്ക് കാറും ലോറിയും ചെല്ലത്തക്ക വിധം ആ റോഡും നിങ്ങൾ അയക്ക് അനുവദിച്ചു കൊടുത്തു. ഇതൊക്കെ ഇവിടെ ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് കരുതുന്നുണ്ടോ വട്ടപ്പാറ? അതെന്റെ മാത്രം കുറ്റമല്ലോ. വകുപ്പ് മന്ത്രി വിളിച്ചു പറഞ്ഞുകൊണ്ടല്ലയോ. മന്ത്രി ആയാലും എം എൽ എ ആയാലും എല്ലാരും കൂടി ഇവിടുത്തെ സാധുക്കളായ മനുഷ്യരെ കബളിപ്പിക്കുന്നതിന് ഒരു അതിരൊക്കെ ഉണ്ട്, അത് മറക്കരുത്. ഞാൻ സാറിനെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ കാര്യം? സാർ ഒരു പോളിസി എടുക്കണം. എനിക്കെന്തിനാണോ പോളിസി? ഞാൻ ഈ നാട്ടുകാർക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ നിയോജക മണ്ഡലത്തിലെ ആജീവനാന്ത എം എൽ എ ആണ്, ഉറപ്പാ. സാറിനൊന്നും തോന്നരുത്, ഞാനൊരു സത്യം പറയാം. സാറിന്റെ സ്ഥലപ്രവൃത്തിയെ പറ്റി ഇവിടുത്തെ ആൾക്കാരിൽ നിന്നും അറിഞ്ഞിടത്തോളം സാറിന് ലൈഫ് ഇൻഷുറൻസ് വളരെ ആവശ്യമാണ്. ഒരു വലിയ തുകയ്ക്ക് ധൈര്യമായി എടുക്കാം. അങ്ങേയറ്റം പോയാൽ രണ്ട് പ്രീമിയത്തിൽ കൂടുതൽ കെട്ടേണ്ടി വരില്ല. തീർച്ച, രണ്ട് വർഷത്തിനകത്ത് മുഴുവൻ തുകയും ഭാര്യയ്ക്കും മക്കൾക്കും കിട്ടും. താൻ എന്താ പറയുന്നത്? രണ്ടു കൊല്ലത്തിൽ ഞാൻ മരിച്ചു പോകുന്നു.
പിന്നെ മുഖസ്തുതി പറയല്ല, അത്രയും വേണ്ടി വരില്ല, അതിനകത്ത് തന്നെ അത് സംഭവിച്ചോളൂ. ചേട്ടാ, ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചപ്പോ വേണ്ടെങ്കിൽ വേണ്ട, പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. നീ നിന്റെ അമ്മയും ഒക്കെ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളെയൊക്കെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. മര്യാദയ്ക്ക് കഴിഞ്ഞാൽ കൊള്ളാം, ഇല്ലെങ്കിൽ അമ്മയും മക്കളും ഇറങ്ങണം ഇവിടുന്ന്. ചിറ്റപ്പൻ ഇത്രയേറെ ശോഭിക്കാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? അതൊന്നും അറിഞ്ഞോട്ടെ. എന്തുണ്ടായിരുന്നു? ഞാൻ പറയുന്നത് എന്തെങ്കിലും നീ അനുസരിക്കാറുണ്ടോ? നിനക്ക് തോന്നുന്നല്ലേ നീ ചെയ്തത്? അതിപ്പോ ചിറ്റപ്പൻ പറയുന്നത് എല്ലാം അങ്ങോട്ട് അനുസരിക്കാൻ പറ്റുമോ? അനുസരിക്കാൻ കൊള്ളാത്തതും ചിറ്റപ്പൻ പറയാറില്ലേ? ഞാൻ പറയുന്നത് എല്ലാം അനുസരിച്ചിരിക്കണം, അല്ലാത്തവനൊന്നും ഇവിടെ താമസിക്കാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞ കുറഞ്ഞു. ഇനി എന്തൊക്കെ സംഭവിക്കുന്നു പറഞ്ഞാലും ചിറ്റപ്പന്റെ കഞ്ചാവ് കാരത്തിന് എന്നെ കിട്ടില്ല. എങ്കിൽ അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് ഇറങ്ങണേ ഇവിടുന്ന്, ഈ നിമിഷം ഇറങ്ങണം. അങ്ങനെ പേടിപ്പിക്കണ്ട, നാട്ടിലുണ്ടായിരുന്ന ഞങ്ങളുടെ സ്വത്ത് വെത്തിയിട്ട് രൂപ ഇങ്ങോട്ട് വാ, ഞങ്ങൾ പോയേക്കാം. സ്വത്ത് വെത്തിയിട്ട് രൂപയോ? ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കി രൂപയോ? ആഹാരം കഴിച്ചാ ഇവിടുന്ന്? ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെലവാക്കി എന്നാ പറയുന്നത്? എന്റെ ഈ നിൽക്കുന്ന മോളെ പഠിപ്പിച്ചോളാമെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് അവസാനം അവൾ തയ്യൽ പഠിക്കാൻ പോകേണ്ടി വന്നില്ലേ? സ്വന്തം മോളെ ബാംഗ്ലൂർ അയച്ച് പഠിപ്പിക്കുന്നില്ലേ? പിന്നെ എന്റെ മോളെ മറ്റാരെങ്കിലും പഠിപ്പിക്കോ? ഞാൻ തന്നെ പഠിപ്പിക്കണം. ഞങ്ങളുടെ സ്വത്ത് വെച്ചിട്ട് രൂപ ഉണ്ടല്ലേ ചിറ്റപ്പൻ ആയിരക്കണക്കിന് ഏക്കർ കാട് വാങ്ങിയത്, അവിടെ കഞ്ചാവ് കൃഷി നടത്തി കോടീശ്വരനെ പോലെ കഴിയുന്നത്. എന്റെ അമ്മയും പെങ്ങളും ഇവിടുത്തെ വീട്ടു ജോലിക്കാരെ പോലെ കഴിയുന്നു. ഞാൻ ചിറ്റപ്പന്റെ കഞ്ചാവ് കടത്തുകാരാണ് അല്ലേ? മനസ്സില്ല, ഞങ്ങളുടെ രൂപ കണക്ക് തീർത്ത് തന്നാ മതി. ഈ നിമിഷം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയേക്കാം. ഏത് രൂപ, ഏത് കണക്ക്? അന്നേരെ പറ്റിക്കുന്നത് പോലെ എന്നെ പറ്റിക്കാമെന്ന് കരുതണ്ട, ഞാൻ വിട്ടുതരില്ല. നീ എന്തോ ചെയ്യും? എന്ത് ചെയ്യുമെന്നോ അറിയാമോ? മത്തായി ഇത്രയേറെ കൊള്ളാത്ത ആളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും ഇത് പാടില്ലായിരുന്നു. ഇനി അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലച്ചോ. അച്ഛൻ ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് ഏർപ്പാട് ചെയ്ത് തരണം. എനിക്ക് മകൾക്കും ആരോഗ്യം ഉണ്ടച്ചു, ഞങ്ങള് ജോലിയെടുത്ത് ജീവിച്ചോളാം. ശരി, നമ്മുടെ കറിയാച്ചന്റെ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്, അത് ഞാൻ ഏർപ്പാട് ചെയ്ത് തരാം. തൽക്കാലം അവിടെ താമസിക്കാം. മതിയച്ചോ, പക്ഷേ ഇന്ന് തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് മാറിയാൽ. അങ്ങനെ ആയിക്കോട്ടെ. സണ്ണിക്ക് ഡ്രൈവിംഗ് അറിയാമല്ലോ. ഒരു ജീപ്പ് വാങ്ങാനുള്ള പണം ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തു തരാം. കുറേശ്ശായിട്ട് അടച്ച് ബാങ്കിലെ കടം തീർത്താ മതി. വലിയ ഉപകാരച്ചോ. അച്ഛനോട് ഇതിന് നന്ദി പറയേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ലച്ചോ. ഇതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ പരസ്പരം ചെയ്യുക, അതാണ് മനുഷ്യത്വം. നല്ല വണ്ടിയാ. അമ്മച്ചി കേറുന്നു, നമുക്ക് ഇവിടേക്കൊന്ന് കറങ്ങിയിട്ട് വരാം. നമ്മുടെ സ്വന്തം വണ്ടിയല്ലേ? സ്വന്തം വണ്ടിയോ? കടം വാങ്ങിച്ച് രൂപ കൊടുത്ത് വാങ്ങിയതല്ലേ? കടമൊക്കെ വളരെ വേഗത്തിൽ അടച്ചു തീർക്കില്ലേ? ഇവിടെ നല്ല ഓട്ടം കിട്ടും അമ്മച്ചി. അമ്മച്ചി കേറിയാട്ടെ. ആലീസ് ഇവിടെ വരട്ടെ മോനെ, എന്നിട്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടെ ചുറ്റി കറങ്ങാം. എങ്കി എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ നിൽക്കുക. സിസ്റ്റർ, നിങ്ങൾ പുറത്തേക്കണം, ഇവിടെ രോഗികൾക്ക് മരുന്നോട്ടോണ്ടിരിക്കുക. ഞാനും ഒരു രോഗിയാണ് സിസ്റ്ററെ. നിങ്ങളെ കണ്ടിട്ട് പുരുഷനാണെന്ന് തോന്നല്ലോ. സംശയമുണ്ടെങ്കിൽ പരിശോധിച്ചു നോക്കാം. ഇവിടെ സ്ത്രീകൾക്ക് മരുന്ന് കൊടുക്കുന്ന സ്ഥലമാണ്. അതെനിക്കറിയാം സിസ്റ്റർ. എന്റെ ഈ നടുവിനൊരു വേദന. നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട് അല്ലേ? അല്ലാതെ ഈ തണുപ്പത്ത് കഴിയാൻ ഒക്കുമോ സിസ്റ്റർ? ഇവിടെ ഈ മദ്യഷാപ്പുകളൊക്കെ ഉള്ളത് അതിനുവേണ്ടിയല്ലേ? നിങ്ങൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. നിങ്ങൾ ഇറങ്ങിപ്പോകുന്നോ? അതോ ശരി, ഞാൻ പോയിട്ട് പിന്നെ വരാം. ശരീരം വേദനിക്കുന്ന പോലും, അതിന് മരുന്നല്ല അടിയാണ് അവനിപ്പോ ആവശ്യം. റാസ്കൾ! ഓഫീസിൽ ചെന്ന് ചാർജ് എടുത്തിട്ട് പിന്നെ ഞാൻ അവിടെ നിന്നില്ല, നേരെ ഇങ്ങോട്ട് പോകുന്നു. എന്റെ ഡ്യൂട്ടി നിശ്ചയിക്കേണ്ടത് അങ്ങല്ലേ? അത്രയും വേണ്ട. എന്നാലും മുഖ്യമന്ത്രിയോട് പറഞ്ഞ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് സ്ഥലം മാറ്റിയെടുത്തത് എന്തിനാണെന്ന് അറിയാമല്ലോ. ആ, ഏതാണ്ട് ഒരു ഊഹമുണ്ട്. എന്റെ മോൾ ആരെയും അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അവൾക്ക് എന്തോ ചില പ്രത്യേകതകളുണ്ട്. എങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാനും കരുതി. അത് മാത്രമല്ല, നിങ്ങൾ ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കേണ്ടത് എന്റെ ഒരു ആവശ്യവുമാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയേ വേണ്ടു. നിങ്ങളെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി എടുക്കുന്ന വിവരത്തിന് ഞാൻ മോൾക്ക് ഫോൺ ചെയ്തിരുന്നു. അവൾ ബാംഗ്ലൂരിൽ നിന്ന് മിക്കവാറും നാളെ വന്നേക്കും. ബാംഗ്ലൂരിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. ആര്? സൂസമ്മയോ? അതെ. എന്നിട്ട് ഫോണിൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോ വിവരം പറഞ്ഞില്ലല്ലോ. എന്റെ മകളായതുകൊണ്ട് പറയല്ല. ഭയങ്കര സ്മാർട്ടാണ് അവൾ. അത് പോട്ടെ, തമ്പി ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ടുള്ള വിവരം ഈ നാട്ടിലാകെ ഒന്ന് അറിയണം. മനസ്സിലായല്ലോ?
ആകെ ഒന്ന് കുലുക്കണമെന്നർത്ഥം. ആ കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. പുതിയ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, ആള് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാ കേട്ടത്. കഞ്ചാവിന്റെ നാടായതുകൊണ്ട് ചീഫ് മിനിസ്റ്റർ നേരിട്ട് സ്പെഷ്യലായിട്ട് അയച്ചിരിക്കുകയാണെന്ന അറിവ്. അപ്പോൾ നമുക്ക് ജോലി കൂടുതലോ പരമാണെന്നുള്ള കൂടെട്ടോ. കഞ്ചാവ് കിണത്തിന്റെ രണ്ട് കേസ് പിടിച്ചു കൊടുത്താ പ്രൊമോഷൻ ഷുവറാ. ഈ വയസാം കാലത്ത് എനിക്കിനി പ്രൊമോഷനും വേണ്ട, ഒരു മോക്ഷവും വേണ്ട. തനിക്ക് വേണേ നോക്കൂ. പൈലറ്റ് വന്ന് വണ്ടി എവിടെ? അത് നാല് പേരെ ഇടിച്ചു ചേർപ്പിച്ചിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞു. അങ്ങനെ ഈ കിളിപാടിയിൽ ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനുള്ള തറക്കല്ലിടുവാൻ വേണ്ടി വന്നെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ നാട്ടുകാർക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ടല്ലേ തമ്പി വന്നു. നിങ്ങൾക്കാവുമ്പോ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു വരാമത്. അതിനിടയ്ക്ക് ഞാനെന്തിനാ വാ. അല്ല സുഹൃത്തെ, ഞാൻ ലോൺ എടുക്കുകയാണ്. ലോൺ? ലോണോ? ഇതെന്താ ബാങ്കോ ലോൺ എടുക്കാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ബാങ്കാണ്. എന്റെ ഈ കാശ് കിട്ടുമ്പോ ഞാൻ പലിശ സഹിതം ഇതിനകത്ത് കൊണ്ടുവന്നിടും. പിന്നെ ഞാൻ ഇപ്പൊ എടുത്തതല്ലേ കണ്ടുള്ളൂ, ഞാൻ കൊണ്ടുവന്ന് ഇടുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണില്ല. കാരണം നിങ്ങൾ ആരും നല്ലത് കാണില്ല, ഒരുത്തന്റെ തെറ്റുകൾ മാത്രമേ കാണൂ. സുഹൃത്തെ, ഇത് ശരിയല്ല. നിങ്ങൾക്കറിയാമോ ഇതിനെപ്പറ്റി ടോൾസ്റ്റോയി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്? ഐ വണ്ടേഴ്സ് വിത്ത് കൺട്രീസ് സീ റൈറ്റ് ആൻഡ് റോങ്. ഓ മാൻ, ഇറ്റ് ഈസ് എ റോങ് ആൻഡ് റൈറ്റ് ആൻഡ് റോങ്. യുവർ ഐസ് ഡസ്റ്റ് ആൻഡ് യു ഡസ്റ്റ് അതേഴ്സ് ഐ. ഞാൻ സിസ്റ്ററെ ഒന്ന് കാണാൻ നിൽക്കുകയാണ്. എന്താ വിശേഷം? എവിടെയാ സിസ്റ്ററിന്റെ വീട്? കുറച്ച് അകലെയാ. അകലെ എന്ന് പറഞ്ഞാൽ അടുത്തല്ല എന്നർത്ഥം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് വേണം? സിസ്റ്റർ, ഞാനൊരു പുരുഷനാണ്, അവിവാഹിതനുമാണ്. സുന്ദരിയായ സിസ്റ്ററെ കണ്ടപ്പോൾ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. സിസ്റ്ററുടെ വീട്ടുകാർ സമ്മതിച്ചാൽ? അപ്പോ എന്റെ സമ്മതം വേണ്ടേ? സിസ്റ്റർ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇല്ല, എനിക്ക് സമ്മതമില്ല.
നിങ്ങൾ എനിക്ക് വെറുപ്പാണ്. എല്ലാ പെണ്ണുങ്ങളും ആദ്യമൊക്കെ ഇങ്ങനെയാണ്. മിസ്റ്റർ മരിയാദയ്ക്ക് പോകുന്നുണ്ടോ? ഇങ്ങനെയല്ലോ പിണങ്ങി പോയാലോ? ചുമ്മാ പേടിപ്പിക്കാ സിസ്റ്ററെ, ഞാനൊന്ന് തൊട്ടെന്ന് വെച്ച് ഉരുകി പോയൊന്നുമില്ലല്ലോ. അപ്പഴേ പെമ്പിള്ളാരെ വഴി നടക്കാൻ അനുവദിക്കില്ലേ? അത് ചോദിക്കാം, നീ ആരാടാ? ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരണം. സാറേ, പോലീസ് സാറേ, ഭാവിയുടെ ബാസുരം LIC. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞതാ, ഒരു പോളിസി എടുക്ക്, ഒരു പോളിസി എടുക്കുന്നു. എങ്കിൽ ഇപ്പോ ഈ ആപത്ത് ഘട്ടത്തിൽ അത് ഉപയോഗിക്കുമായിരുന്നു. പോടോ, ഒരു പോളിസി എടുക്ക് സാറേ. താങ്കൾ പോകുന്നുണ്ടോ? നാങ്ങടെ ചെല്ലേ. ഇയാൾക്കൊക്കെ ധൈര്യമായിട്ട് എടുക്കാവുന്നതാ, കയ്യിലിരിപ്പ് അതല്ലേ. ഞാനിപ്പോ പറയാന്നല്ലാണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക? പോലീസുകാരനുമായിട്ട് വഴക്കുണ്ടാക്കിയത് ശരിയായില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നേർവഴിക്ക് കൊണ്ടുവരാൻ അത് സഹായിച്ചു എന്നാ എന്റെ അഭിപ്രായം. സാറാമ്മയ്ക്ക് എന്ത് തോന്നുന്നു? എവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളച്ചു. അത് ഞാനൊന്നറിയാതെങ്ങനെയാ? ഇപ്പോഴേതായാലും അറിഞ്ഞില്ലേ, അമ്മച്ചി അറിയിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി ആലോചിച്ച് കണ്ടുപിടിച്ച വിദ്യയില്ലേ ഇത്. പാവം, പോലീസുകാരനെ അടിച്ച് പഞ്ചറാക്കി. ഏതായാലും സണ്ണിയും ലീലാമ്മയുള്ള വിവാഹത്തിന് എല്ലാവരും അനുകൂലമാണ്. ഇനി ലീലാമ്മയുടെ വീട്ടുകാരുടെ അഭിപ്രായം കൂടെ അറിയാനുള്ളൂ. അപ്പനും അമ്മയും ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോകാൻ എഴുതിക്കൂടെ ലീലാമ്മേ. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എഴുതാം, അഡ്രസ്സ് തന്നാ മതി. അത് വേണ്ട ചു, ലീലാമ്മയുടെ അഡ്രസ്സ് വാങ്ങിച്ച് ഞാൻ തന്നെ എഴുതാം. ശരി. ആരാ? എന്ത് വേണം? ഞങ്ങൾ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരാ. നിങ്ങളുടെ ചില ഫയലുകൾ പരിശോധിക്കാനുണ്ട്. ആവശ്യം? ആവശ്യമില്ലാതെ ഞങ്ങൾ വരാറില്ല എന്നറിയില്ലേ? ആ ഫയൽ എടുക്കരുത്, അവിടെ വയ്ക്കൂ. ഞങ്ങളെ തടഞ്ഞാൽ ഞങ്ങൾ പോലീസിൽ വിവരം അറിയിക്കും, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള റെക്കോർഡ്സ് എല്ലാം നിങ്ങൾ തരുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ എടുത്തുതരാം. അവറാച്ച, എന്തോ അവറാച്ചൻ പോയി, ഇവർ കുടിക്കാൻ എന്തെങ്കിലും ഏർപ്പാട് ചെയ്യുക. നിങ്ങൾ ഇരിക്കണം, ഞാൻ എടുത്തുതരാൻ പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ എടുത്തോളാം. നിനക്കൊക്കെ എന്റെ ഫയൽ പരിശോധിക്കണം അല്ലടാ, ഇതിനകത്ത് കിടന്ന് പരിശോധിക്ക. ദൈവം ഇറങ്ങി വന്നാൽ പോലും നിനക്കൊന്നും രക്ഷപ്പെടാനാവില്ല. പച്ചവെള്ളം പോലും കൊടുത്തു പോരുത്. ഹലോ തമ്പി,
മത്തായിസിനായിരുന്നു. ഇതെന്റെ ചോദ്യമാണ് തമ്പി, ഇങ്ങനെ വരുന്നവരെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇല്ല, എന്തായാലും വിടുന്നില്ല. അവന്മാർ അതിന്റെ അകത്ത് തന്നെ കിടക്കട്ടെ. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ. കുടിക്കാൻ പച്ച വെള്ളം പോലും കൊടുക്കില്ല. മത്തായിയുടെ ഫയല് പരിശോധിക്കാൻ വന്നിരിക്കുന്നു. നമ്മളെ ഇവിടെ കൊന്നു കളഞ്ഞാൽ എങ്ങനെ വെളിയിലറിയും? അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നേരത്തെ അറിയിച്ചിട്ട് പോന്നാ മതിയായിരുന്നു. അത് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് പോലീസ് വിവരം അറിയിച്ചാലോ? എങ്ങനെയെങ്കിലും വെളിയിലൊന്നും ഈ വിവരം അറിയിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ പട്ടിണിക്കിട്ട് തന്നെ നമ്മളെ കൊന്നുകളയും. മണി രണ്ടായി. രാവിലെ 9 മണിക്ക് പിടിച്ചിട്ടാ അവറ്റകളെ. അതിനകത്ത് കിടന്ന് ചത്തുപോത്തേ ഉള്ളൂ. അതിന് നമുക്കെന്താ, ആ മലയാളി നോക്കിക്കോളൂ. ഒഴുക്ക് ുംറിയിച്ചിരുന്നെങ്കിൽ ഈ വക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമായിരുന്നോ? അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ പ്രാണൻ പണയം വെച്ച് വെളിയിൽ ചാടി പോന്നിരിക്കുകയാണ്. മറ്റുള്ളവരെ ഉടനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ കൊണ്ടുവരേണ്ടി വരുന്നത് അവരുടെ ശവശരീരമായിരിക്കും. അനാവശ്യം പറയരുത്. മഹാനായ ഒരു മനുഷ്യനെ കുറിച്ച് വേണ്ടാത്തതൊക്കെ പറയുന്നത് കേട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഈ രാത്രിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരം വെളുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ പോണം. ഓൾറൈറ്റ്. ഹലോ, DSP അല്ലേ? ഞാൻ മനോഹാരിത പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ജെയിംസ് മാത്യു. സെയിൽസ് ടാക്സിലെ ഉദ്യോഗസ്ഥന്മാർ മത്തായി മോലയുടെ വീട് പരിശോധിക്കാൻ ചെന്നു. അവരെ ക്രൂരമായി മർദ്ദിച്ച് ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. വെള്ളം പോലും കൊടുത്തിട്ടില്ല. അവരെ അവിടെ നിന്ന് രക്ഷിച്ച് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ട ഉടനെ ചെയ്യണം. എന്തിനാ ഇപ്പൊ അവർ വിടുന്നത്? എന്താ കാര്യം, എന്താ അത് പറ? DYSP അദ്ദേഹം ഇപ്പൊ വിളിച്ചിരുന്നു. ഉണ്ടായതൊന്നും സാരമില്ല, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഇനി അവരവിടെ അടച്ചുപൂട്ടിയിടുന്നത് ശരിയല്ല. ഉടനെ തുറന്നു വിട്ടേക്ക്, അതൊന്നും സാരമില്ല. വയ്ക്കോട്ടെ, വിട്ടുകള. അറിയാതെ വന്ന് കയറിയതല്ലേ സാധുക്കൾ. മനോഹാരിത കൃത്യനിർവഹണത്തിന് 11 സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരെ പച്ചവെള്ളം പോലും കൊടുക്കാതെ 24 മണിക്കൂർ നേരം മുറിയിൽ പൂട്ടിയിട്ട് ചൂടുള്ള വാർത്തകൾ, ചൂടുള്ള വാർത്തകൾ, ചൂടുള്ള വാർത്തകൾ, ചൂടുള്ള വാർത്തകൾ, ചട്ടി പത്രം വായിക്കണം ചട്ടി, ചൂടുള്ള വാർത്തകൾ, ചൂടുള്ള വാർത്തകൾ. കൃത്യനിർവഹണത്തിന് 11 സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരെ പച്ചവെള്ളം പോലും കൊടുക്കാതെ 24 മണിക്കൂർ നേരം മുറിയിൽ പൂട്ടിയിട്ട് ചൂടുള്ള വാർത്തകൾ. മനോഹാരിത മനോഹാരിത മനോഹാരിത. നിങ്ങൾ എന്തൊക്കെ മത്തായി കാണിച്ചു കൂട്ടിയത്? കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണ്ടേ? അതൊക്കെ ശരി, ഇപ്പൊ കാര്യമായി കുഴഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷവും പത്രക്കാരും ഒക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ. പോരാത്തവര് ഉദ്യോഗസ്ഥന്മാർ പണിമുടക്ക് നോട്ടീസ് തരാമോണെന്ന് കേട്ടു. ഹേ, അതിനൊന്നും എനിക്കൊരു പേടിയുമില്ല. ഇതുപോലെ എത്ര പ്രാവശ്യം ഉരുണ്ടു കൂടിയതാ, എല്ലാം ഞാൻ പൊട്ടിച്ചെടുത്തില്ലേ. ഇതിനും ഞാൻ വഴി കണ്ടിട്ടുണ്ട്. അങ്ങനെ കൃത്യനിർവഹണത്തിന് വേണ്ടി ചെന്ന സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരെ ദേഹ ഉപദ്രവം ഏൽപ്പിക്കുകയും ആഹാരം പോലും കൊടുക്കാതെ തന്റെ ബംഗ്ലാവിലെ മുറിയിൽ അടച്ചിടുകയും ചെയ്ത കുറ്റത്തിന് കോടീശ്വരനും വ്യവസായ പ്രമുഖനുമായ മത്തായി മുതലാളിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുന്നതാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരുടെ പ്രതിനിധികൾ ഉറപ്പു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ പണിമുടക്ക് പിൻവലിച്ചിരിക്കുന്നു. മജിസ്ട്രേറ്റിനെ നീ കണ്ടില്ലല്ലോ. അങ്ങനെയായിരിക്കും ആണുങ്ങളോട് കളിച്ചാൽ. മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ നേരിട്ട് ചെന്ന് ജാമ്യം കൊടുത്ത ചരിത്രമുണ്ടോ? ഇതുപോലൊരു ജനാധിപത്യം ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടോടാ പത്രോസേ? ജനാധിപത്യമല്ല പൗലോസ് ചേട്ട, ജനാധിപത്യ സോഷ്യലിസം. നമ്മൾ സോഷ്യലിസത്തിലേക്ക് ത്വരിതഗമനം ചെയ്തുകൊണ്ടിരിക്കുകയാവുന്നു. എന്നിട്ടും നമ്മുടെ മുക്കിനെ പറ്റി അപവാദം പറയുന്നവരെ തൊയിക്കണം. ഉദ്യോഗസ്ഥന്മാർക്ക് പരിശോധിക്കാൻ സ്വാതന്ത്ര്യം, മത്തായി മുതലാളിക്ക് അവരെ തൊഴിക്കാൻ സ്വാതന്ത്ര്യം, ഇതെല്ലാം പൊട്ടിച്ചെടുക്കാൻ മുഖ്യമന്ത്രിക്ക് സ്വാതന്ത്ര്യം. ഇതല്ലേ യഥാർത്ഥ ജനാധിപത്യ സോഷ്യലിസം?
ബസിന്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലേ ശരിയാവില്ല. എന്തൊരു കഷ്ടപ്പാടാ നോക്കണേ. നാളെ ബസ് അവിടെ നിർത്തട്ടെ. എപ്പോഴും പറയാറില്ലേ ഈ പണി നിർത്തണം, തെറ്റല്ലേ ദോഷമല്ലേ എന്നൊക്കെ. സാറ് കണ്ടോ എന്റെ അപ്പനാണ്. ഏഴ് വർഷമായി ഇതേ കിടപ്പിലാണ്. ജൈനമ്മേ, എന്റെ പെങ്ങള വയസ്സ് 20 ആയി. ഞങ്ങൾ മൂന്നുപേരുടെയും ചെലവ് നടക്കണം. അപ്പന് മരുന്നും കഷായം ഒന്നും പറഞ്ഞ് ദിവസം 5-8 രൂപ വേണം. പലപ്പോഴും തോന്നിയതാ ഇവർക്ക് വിഷം കൊടുത്തിട്ട് ഞാനും അങ്ങ് കഴിച്ചാലോ എന്ന്. പക്ഷെ അതൊരു പരിഹാരമാവില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യണം സർ? കൈനീട്ടി തെണ്ടുന്നതിന് പകരം പാട്ട് നീട്ടി കാണിക്കുന്നു എന്ന് മാത്രം. ഞാനിത് നിർത്തണോ സർ? വണ്ടി കിളിപാടി വരെ പോകത്തില്ലെന്ന് അറിയില്ലേ? എങ്കിൽ പിന്നെ അവിടം വരെയുള്ള ചാർജ് മേടിച്ചെന്തിനാ? ഇതെന്താ പുതിയ ഏർപ്പാടാണോ? അങ്ങനെയല്ലായിരുന്നോ പതിവ്? എന്തായാലും ഇന്ന് മുതൽ ഏർപ്പാട് വേണ്ട, കിളിപാടിയിൽ തന്നെ ഞങ്ങൾ ഇറങ്ങുന്നുള്ളൂ. അവരെ നിങ്ങളെ തല്ലു മക്കൾ. അവര് ഞങ്ങൾ ചവിട്ടിയെ പുറത്താക്കിയത്. ബസ്സിന്റെ കിളപ്പുണ്ടോ? അവർ ഓടിച്ചോണ്ട് പോയി. എന്തൊരു അക്രമി കാണിച്ചിരിക്കുന്നു, ഇതങ്ങനെ വിട്ടുകൂടാ? എന്ന് വെച്ചാൽ അവർ വണ്ടി വിട്ടു പോയില്ലേ? പക്ഷേ വണ്ടിയുടെ ഉടമസ്ഥനുണ്ടല്ലോ, മത്തായി മുതലാളി. അയാൾ ആദ്യം കാണാം, എന്നിട്ട് ബാക്കി കാര്യം. വരും. എന്താ ചിറ്റപ്പനെ കുട്ടികളെ കണ്ടോ? ഗേറ്റിന് വെളിയിൽ നിൽക്കുന്നവരെയും കണ്ടു. ചിറ്റപ്പന്റെ ജോലിക്കാർ ഇവരെ ഭയങ്കരമായി ഉപദ്രവിച്ചു. അതിനിപ്പോ എന്ത് വേണം? ഇതിന് സമാധാനം ഉണ്ടാക്കണം. തെമ്മാടി, നീ എന്നെ കൊണ്ട് സമാധാനം പറയിക്കാൻ വന്നിരിക്കുന്നതാ? എടാ, രൂപ മുടക്കി ബസ് വായിച്ചിട്ടിരിക്കുന്നത് ഞാനാ. എന്റെ ബസ്സേ കയറി ധിക്കാരം കാണിച്ചാൽ അടിച്ച് അസ്ഥി ഓടിച്ചു കളയും. ഇനി പഠിക്കും. ഇനിയത്തെ കാര്യം അന്നേരം പറഞ്ഞാൽ മതിയല്ലോ, ഇപ്പോഴത്തെ കാര്യം പറയും. ഇവരെന്ത് ധിക്കാരം കാണിച്ചതാ നിങ്ങൾ പറയുന്നത്? എടാ, എന്റെ ബസ് എങ്ങനെ ഓടണമെന്നും എവിടെ വരെ ഓടണമെന്നും തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ നിൽക്കുന്ന ചെറ്റകളല്ല. കിളിപാടിയിലേക്കുള്ള ബോർഡ് വെച്ചിരുന്നത് കൊണ്ടല്ലേ ഇവരാ ബസ്സിൽ കയറിയത്. അവിടെ വരെയുള്ള ചാർജ് ഇവരോട് വാങ്ങിച്ചില്ലേ? എന്റെ ബസ്സേ കയറണമെന്ന് പറഞ്ഞ് ഞാൻ ആരെയെങ്കിലും ക്ഷണിച്ചോടാ? കിളിപാടിയിലേക്ക് ബസ് വിടാനേ എനിക്ക് മനസ്സല്ല. എടാ, ഞാൻ ഈ ബസ് സർവീസ് നടത്തിയില്ലായിരുന്നെങ്കിൽ ഇവനൊക്കെ ഈ കാട്ടിൽ തന്നെ കിടക്കണ്ടേ? പുറത്തു പോയി പഠിക്കാൻ പറ്റുമായിരുന്നോ? അതിനൊക്കെ നന്ദി പറയട്ടെ. ചുരുക്കി പറഞ്ഞാൽ ചുരുക്കി തന്നെ പറയാം, ബസ്സിൽ കയറി മര്യാദയ്ക്ക് യാത്ര ചെയ്തില്ലെങ്കിൽ ഇനിയും അടിക്കും. അപ്പോ അതാണ് നിങ്ങളുടെ തീരുമാനം? ഞാനൊന്ന് ചോദിക്കട്ടെ സണ്ണിച്ചായ, ഈ ലോ ക്ലാസിന്റെ ഒക്കെ കൂട്ടത്തിൽ നടക്കാനും ഇവർക്ക് വേണ്ടി വാദിക്കാനും സണ്ണിച്ചാന് നാണമില്ലേ? കണ്ടോടാ, ഒരു പെണ്ണായി ഇവളോട് പഠിക്കടാ. ഇവള് പെണ്ണോ? അടികൊണ്ട് അവശരായി വന്നിരിക്കുന്ന ഈ കുട്ടിയോട് സഹതപിക്കാൻ പോലും കഴിയാത്ത ഇവളാണോ പെണ്ണ്? ഇവറ്റോടൊക്കെ സഹതപിക്കാനോ? എന്റെ പ്രസ്റ്റേജ് നോക്കേണ്ടത് എന്റെ കടമയാണ്. പ്രസ്റ്റേജ് എന്ന് പറഞ്ഞാൽ വിവരദോഷം നല്ല പെണ്ണെ അർത്ഥം. മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അത് തിരിച്ചിങ്ങോട്ടും കിട്ടും.
അതാണ് ഏറ്റവും വലിയ പ്രസ്റ്റേജ്. നീ ഏതോ പട്ടണത്തിൽ പോയി എന്തൊക്കെയോ കാർത്തരങ്ങളും പഠിച്ചിട്ട് വന്നിരിക്കുന്നു, എന്നിട്ട് പ്രസ്റ്റേജ് പോലും പ്രസ്റ്റേജ്. ഞാൻ നേരത്തെ ഇവിടെ ഇറങ്ങിയവരാണ്. ഈ ഒരു കാര്യമല്ലായിരുന്നു എനിക്ക് വീണ്ടും വരില്ലായിരുന്നു. ഇതൊരു സമാധാനം ഉണ്ടാക്കാമെന്ന് ഞാൻ നോക്കട്ടെ. വരും. എന്ത് അക്രമം കാണിച്ചാലും പണം സമ്പാദിച്ചു കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. അവരെ പറഞ്ഞു തിരുത്താൻ ബുദ്ധിമുട്ടാണ്. മത്തായി ആണെങ്കിൽ ഒരു പ്രത്യേക തരക്കാരനാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോ പോയത്. എന്ത് കാര്യത്തിനായാലും ഈ പ്രായത്തിലുള്ള കുട്ടികളോട് ഇങ്ങനെ ചെയ്യാവോ? അതിന് മാപ്പ് വരണമെന്നൊന്നും പറഞ്ഞില്ല. ഒന്ന് സഹതപിക്കുകയെങ്കിലും ചെയ്തു കൂടെയാ മനുഷ്യന്? ശരി, ഏതായാലും ഞാൻ മത്തായിയോട് സംസാരിച്ചു നോക്കട്ടെ. അതുവരെ നിങ്ങൾ സമാധാനമായിട്ടിരിക്കണം. ഇവിടെ ഇപ്പൊ എന്തുണ്ടായെന്ന് അച്ഛൻ പറയണേ. വണ്ടിയൊക്കെ എറിയുന്ന ധിക്കാരം കാണിച്ചു, അടി കൊടുത്ത് ഇറക്കി വിട്ടു, കൊണ്ടുകൊണ്ട് വീട്ടിൽ പോണം. അല്ലാതെ ഈ പരാതി പറയാനും സമാധാനം ഉണ്ടാക്കാനും മാത്രമുള്ള കാര്യം എന്താ? അങ്ങനെ പറയരുത് മത്തായിക്കുട്ടി. ഒരു സഹാനുഭൂതിയോടുകൂടി മത്തായിക്കുട്ടി ഈ പ്രശ്നത്തെ സമീപിക്കണം. അതാ എനിക്ക് പറയാനുള്ളത്. അച്ഛോ, കൊടും കാണായിരുന്നു ഇവിടെ. ഇവിടെ ആദ്യമായിട്ട് വന്നവൻ ഞാനാ. ഇവനൊക്കെ ഇങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുത്തത് ഞാനാ. എന്നെ സ്തുതിക്കണ്ടേ ഇവനൊക്കെ? അതിനു പകരം കാട്ടുമത്തായി എന്നുള്ള പേര് വിട്ടു പോരെ. ഞാൻ ഈ കാട്ടു വന്നത് കഞ്ചാവിഷി ചെയ്യാനാണത്രേ. എനിക്കിവിടെ കഞ്ചാവിഷി ഉണ്ട് പോലും. ഉണ്ട്, കഞ്ചാവിഷി ഉണ്ട്. ഇവനെ കൊണ്ടൊക്കെ എന്നെ എന്ത് ചെയ്യാൻ പറ്റും? മത്തായിക്കുട്ടി പ്രശ്നത്തിൽ നിന്ന് തെറ്റുന്നു. എനിക്ക് ഇടപെടാൻ കൊള്ളാവുന്ന പ്രശ്നമല്ലത്. എങ്കിൽ അച്ഛൻ അച്ഛന്റെ പ്രശ്നത്തിലേക്ക് വരൂ. കഴിഞ്ഞതെല്ലാം പൊയ്ക്കോട്ടെ, അത് മറക്കുക. ഒന്നുകിൽ ബസ് കിളിപാടി വരെ ഓടിക്കുക, അല്ലെങ്കിൽ ഓടുന്ന സ്ഥലം വരെയുള്ള ചാർജ് വാങ്ങുക. അച്ഛോ, കുർബാന ചൊല്ലുന്നത് പോലെയല്ല പണം ഉണ്ടാക്കുന്നത്. പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാം. അതിൽ ശരിയും തെറ്റും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പണം സമ്പാദിക്കുന്നത് തെറ്റാണ് മത്തായിക്കുട്ടി. അരുതാത്തൊന്നും ചെയ്തുകൂടാ. ഇപ്പോ ഈ പ്രശ്നം തന്നെ ഒന്ന് എടുത്തു നോക്കൂ. കിളിപാടിയിലേക്കുള്ള ചാർജ് വാങ്ങിയിട്ട് യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിടുക, അത് ശരിയാണോ? അച്ഛോ, അച്ഛൻ സ്വർഗത്തിലേക്കുള്ള വഴിയുടെ കാര്യം നോക്കിയാൽ മതി. കിളിപാടിയിലേക്കുള്ള വഴിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അച്ഛൻ വേറെ വല്ലതും പറയാനുണ്ടോ? ഇത് പറയാനാണ് ഞാൻ വന്നത്. എങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അച്ഛൻ വേണമെങ്കിൽ പോവാം. അപ്പോ അച്ഛോ, അച്ഛൻ അച്ഛന് പണി നോക്ക്. കിളിപാടിയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളവരെല്ലാം ബസ്സിൽ തന്നെ ഇരുന്നാ മതി. ഈ ബസ് കിളിപാടിയിലേക്ക് പോകുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു? ആ, നിങ്ങൾ അത് പോയിരിക്കണം. ബസ് കിളിപാടിയിൽ ചെന്ന് നിൽക്കും. എങ്കിൽ അത് തന്നെ ഒന്ന് കാണണമല്ലോ. കാണാനൊന്നുമില്ല, ബസ് ഞങ്ങൾ കൊണ്ടുപോകും. മര്യാദയ്ക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ കൊണ്ടുപോകും, ഞങ്ങൾ കയ്യും കെട്ടി നിന്ന് തരാം. എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും ബലം പ്രയോഗിച്ച് ബസ് കൊണ്ടുപോകുന്നത് തെറ്റ് തന്നെയാണ്. ബലം പ്രയോഗിച്ചില്ലെങ്കിൽ ബസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. ചോ, അത് മറ്റൊരു കാര്യം. അന്യന്റെ സ്വത്ത് ബലം പ്രയോഗിച്ച് കൈയടക്കി കൂടാ, അത് തെറ്റ് തന്നെയാണ്. ഇങ്ങോട്ട് ബലം പ്രയോഗിക്കുമ്പോ കുറച്ച് ബലം അങ്ങോട്ടും പ്രയോഗിക്കാന്ന് വെച്ചോ, അതിന് വലിയ തെറ്റൊന്നുമില്ല. അത് കർത്താവ് പറഞ്ഞിട്ടില്ല. ഒരു കരണത്തടിച്ചാൽ മറു കരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുരിശെ തൂങ്ങേണ്ടി വന്നത്. ആദ്യം അടിച്ചപ്പോ തന്നെ ആ കൈ പിടിച്ച് കുറ്റി ഒടിച്ചിരുന്നെങ്കിൽ പിന്നെ കുരിശി ഓക്കണോ? തൂങ്ങണോ? ആഹാ, ശരിയായി പോയി. പൗലോസ് ഇവരെക്കാളും വിഷമക്കാരനാണല്ലോ. കർത്താവ് പറഞ്ഞത് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണച്ചോ. കാട്ടുമത്തായിമാർക്കൊക്കെ കർത്താവുണ്ടോ, കുരിശുണ്ടോ, പള്ളിയുണ്ടോ, വട്ടക്കാരുണ്ടോ? അവർക്ക് എല്ലാത്തിലും വലുത് കാട്ടുതടി വെട്ടലും കഞ്ചാവ് കൃഷിയുമാണച്ചോ. അച്ഛൻ പൊറുക്കണം. പൗലോസ് മനസ്സിലാക്കി വെച്ചത് പൗലോസ് പറഞ്ഞേ ഉള്ളൂ. മതി മതി, ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് പൗലോസ് ആണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. കണ്ടോ, ഉടനെ കുരിശടിച്ച് പൗലോസിന്റെ തോളിൽ വെച്ചതാണ്. എന്താ, എന്തു പറ്റി? ഇവര് സർക്കിൾ അദ്ദേഹം പ്രത്യേകം പറഞ്ഞയച്ചിട്ട് വന്നവരാ. ഇങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാൻ ഞാൻ കൂടെ വന്നതേ ഉള്ളൂ. മത്തായി മുതലാളിയുടെ ബസ് ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നതായി ഞങ്ങൾ അറിഞ്ഞു. അത് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. കൊണ്ടുപോയിക്കോളൂ, ഇവിടെ ആരും തടഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ കൊടുത്തുവിടാൻ പറ്റില്ലച്ചോ. ഞങ്ങളുടെ കുട്ടികളെ തല്ലിയതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് ബസ് ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി. എന്ത് സമാധാനം ഉണ്ടാക്കണം? തല്ലിയതിന് പകരം തല്ലണോ? എന്ന് പറഞ്ഞില്ല, തല്ലിയതിന് മാപ്പ് പറയെങ്കിലും വേണം. ബസ്സിലെ ജോലിക്കാരല്ലേ തല്ലിയത്? അവരെയൊക്കെ മുതലാളി പിരിച്ചുവിട്ടു, പിന്നെ ആര് വന്ന് മാപ്പ് പറയണമെന്നാ പറയുന്നത്? ജോലിക്കാരെ മാത്രമല്ലേ പിരിച്ചുവിട്ടുള്ളൂ, മുതലാളി ഇല്ലേ? മുതലാളി വന്ന് മാപ്പ് പറഞ്ഞാൽ മതി. അത് മാത്രം പോരാ, ഇനി മുതൽ ബസ് കിളിപാടി വരെ ഓടിക്കാമെന്ന് ഉറപ്പും തരണം. ഈ രണ്ടാവശ്യങ്ങളും വെറും ന്യായം മാത്രമാണെന്നാ എന്റെ അഭിപ്രായം.
പക്ഷെ അത് നടക്കുന്ന കാര്യമാണോ പരമാനന്ദം പിള്ള ചേട്ടാ? അത് നടന്നില്ലെങ്കിൽ ബസ് കൊണ്ടുപോകുന്ന കാര്യം നടക്കില്ല. ഈ കാര്യത്തിൽ അത്ര വലിയ വാശിയൊന്നും കാണിക്കണ്ട സണ്ണി, അവർ ബസ് കൊണ്ടുപോയിക്കോട്ടെ. അച്ഛൻ ഇങ്ങനെ പറയുന്നതിൽ സങ്കടമുണ്ടച്ചോ. കിളിപാടി വരെയുള്ള ചാർജ് വാങ്ങിയിട്ട് യാത്രക്കാരെ ഇടയ്ക്കിറക്കി വിടുന്നതും പോരാ, നമ്മുടെ കുട്ടികളെ തല്ലി കേടുവരുത്തുകയും ചെയ്തു. അതിനൊന്നും ഒന്ന് മാപ്പ് പറയാൻ പോലും തയ്യാറാകാത്ത ഒരാളുടെ മുൻപിൽ ഞങ്ങളൊക്കെ തോറ്റു കൊടുക്കണമെന്ന് അച്ഛനെ പോലൊരാൾ പറയരുത്. എല്ലാറ്റും ഒരു ന്യായമില്ലച്ചോ. അച്ഛൻ എന്ത് പറയുന്നു? ഇവര് പറയുന്നതിൽ അന്യായമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ പിന്നെ നിർബന്ധിച്ച് ഇവരെ അനുസരിപ്പിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ചുരുക്കി പറഞ്ഞാൽ മത്തായി മുതലാളി ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞ് ഉറപ്പ് തന്നാലേ ബസ് വിട്ടു തരൂ അല്ലേ? അതെ, അല്ലാതെ ഞങ്ങൾ ബസ് വിട്ടു തരില്ല. ശരി, ഞങ്ങൾ അവിടെ ചെന്ന് പറയാം. വളരെ ചെറിയ കാര്യമാണ്, മത്തായി ഒന്ന് ഇവിടം വരെ വന്നു പോയാൽ കാര്യം തീർന്നു. ഇവിടെ പറഞ്ഞത് ഞങ്ങൾ അവിടെ ചെന്ന് പറയാച്ചു. വരട്ടെ. ഞാൻ ചെന്ന് അവരോട് മാപ്പ് പറയണോ? അതിന് ഞാൻ നീ രണ്ടാമത് ഒന്നുകൂടി ജനിക്കണം. ഞാൻ പണം മുടക്കി വാങ്ങി ബസ് ആണെങ്കിൽ ഞാൻ അത് കൊണ്ടുവരും, ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് സർക്കാരും പോലീസും എന്തിനാ? ഹലോ, സർക്കിൾ ഇൻസ്പെക്ടർ തമ്പി തോമസിൽ നിന്ന് വേണം. ശരി, വേഗം വിളിക്കും. ഹലോ, തമ്പിയല്ലേ, ഞാൻ മത്തായി. ഞാൻ അവിടെ ചെന്ന് മാപ്പ് പറയാതെ അവര് ബസ് വിട്ടുതരില്ലത്രേ. ബസ് കൊണ്ടുവരാൻ പോയ പോലീസുകാർ തിരിച്ചു വന്നു. ഡി എസ് പിയോട് എന്താ ആലോചിക്കാൻ? അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ലീവിലല്ലേ? പോലീസ് പാർട്ടിയോട് ഒന്നിച്ച് നിങ്ങൾ പോയാൽ മതി. ഇതെന്റെ പ്രശ്നത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് എന്റെ ബസ് ഇവിടെ കൊണ്ടുതരാൻ കഴിയുമോ? കഴിയില്ലെങ്കിൽ അത് പറയണം, ഞാൻ വേറെ മാർഗം നോക്കിക്കോളാം. നിന്നെ ഞാൻ തോട്ടത്തിലാക്കി, തോട്ടം രക്ഷിപ്പാനോ കായകനികൾ ഭക്ഷിപ്പാനോ. മോളെ, മോളമ്മേ. എന്താ അപ്പച്ച? മോളമ്മ വാ. ക്ലാരമ്മ എവിടെ? ഞാൻ എവിടെ പോവാൻ? ആ ബാബാ, ക്ലാരമ്മ ഇവിടെ, മോളമ്മ ഇവിടെ. ക്ലാരമ്മേ, നീ എത്ര നാളായി എന്നോട് റേഡിയോ വേണോന്ന് പറയുന്നു. ദാ പിടി. എപ്പടി? ഇപ്പോഴെങ്കിലും നിന്റെ കെട്ടിയോനെ നിനക്ക് മനസ്സിലായല്ലോ. അല്പം താമസിച്ചാണെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാ വാങ്ങിച്ചു തരും. ആ മോളെ, നിനക്ക് ഇഷ്ടമുള്ള കല്ലുമ്മക്കായ അപ്പച്ചൻ ഷാപ്പിൽ ചെന്നപ്പോ ദാ അവിടെ ഇരിക്കും. പൊതിയടാ ഒരു പൊതി എന്ന് പറഞ്ഞു. ദാ പിടി. എപ്പടി? ആ ക്ലാരമ്മേ, ആ അത് പറയാൻ ഞാൻ അങ്ങ് മറന്നു. ഈ വരുന്ന ഞായറാഴ്ച മോളെ പെണ്ണ് കാണാൻ അവരൊക്കെ വരുന്നുണ്ടെന്ന് ഇത് പറയാൻ വേണ്ടി അറപ്പിൽ അവസരപ്പച്ചൻ ഷാപ്പിൽ വന്നു. സന്തോഷമുള്ള കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവനും വാങ്ങിച്ചു കൊടുത്തു ഒരു കുപ്പി. എപ്പടി? എന്താ, എന്ത് പറ്റി? ബസ് കൊണ്ടുപോകാൻ വേണ്ടി സർക്കിൾ ഇൻസ്പെക്ടറും കുറെ പോലീസുകാരും വന്നിട്ടുണ്ട്, നാട്ടുകാരും കൂടിയിട്ടുണ്ട്. പോലീസുകാർ തോക്കുമായിട്ടാ വന്നിരിക്കുന്നത്. എന്താ, എന്താ സാർ? ഞങ്ങൾ ഈ ബസ് കൊണ്ടുപോകുമെന്നതാണ്. അച്ഛൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഉടനെ ചെയ്യണം. 10 മിനിറ്റ് സമയം ഞാൻ തരുന്നു. അത് കഴിഞ്ഞാൽ ബസ് ഞാൻ കൊണ്ടുപോകും. അതിനുള്ള എല്ലാ ഫോഴ്സോടും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവരുടെ കയ്യിലുള്ള തോക്ക് കണ്ടല്ലോ, ഇത് കളിത്തോക്കല്ല, അത് മറക്കാതിരുന്നല്ലോ. ശരി, ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ. ആവശ്യമില്ലാത്ത കുഴപ്പത്തിനൊന്നും നിൽക്കണ്ട. സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ, അവർ ആയുധങ്ങളുമായിട്ടാ വന്നിരിക്കുന്നത്. അവർ വണ്ടി കൊണ്ടുപോയിക്കോട്ടെ. അങ്ങനെ ആയുധങ്ങളുമായി വരുന്നവരുടെ മുമ്പിൽ തോറ്റെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനൊക്കെ പറ്റോ? ന്യായത്തിന്റെ നീതിയുടെ മുമ്പിൽ തോറ്റെടുക്കാം, അനീതിയുടെയും ധിക്കാരത്തിന്റെ മുമ്പിൽ തോറ്റെടുക്കുന്നതിനേക്കാൾ ഭേദം മരണമല്ലേച്ചോ? ആദർശം പറയാനുള്ള സമയമല്ല സണ്ണി ഇത്. ജനങ്ങൾ ആകെ എളിയിരിക്കുകയാണ്. നിയന്ത്രിച്ചില്ലെങ്കിൽ കൈവിട്ടു പോകും, പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്ത് സംഭവിച്ചാലും ശരി, നമ്മൾ പറഞ്ഞ ന്യായമായ ആവശ്യങ്ങൾ അനുവദിച്ചു കിട്ടാതെ ബസ് വിടുന്ന പ്രശ്നമേ ഇല്ല. ഇല്ലെങ്കിൽ ബസ് വിടണമെന്ന് ഇവര് പറയട്ടെ. മത്തായി മുതലാളി,
കയ്യിൽ പണം ഉണ്ടായിരിക്കാം. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പണത്തെക്കാൾ വലുതാണ് വെച്ചാൽ അഭിമാനം. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ബസ് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. ഒരു 5 മിനിറ്റ് സമയം കൂടെ തരണം സാർ, ഞാൻ ശരിയാക്കാം. ഒരു നിമിഷം എനിക്കാക്കാനാവില്ല. ബസ് കൊണ്ടുപോകാന്ന് ഞാൻ നോക്കട്ടെ. സാർ, ഞങ്ങൾ ഇവരോട് സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല. അല്പസമയം കൂടെ. അവരെങ്ങോട്ട് മാറണമെന്നാ പരമാനന്ദ പിള്ള പറയുന്നത്? ഇപ്പൊ തന്നെ എല്ലാരും പേടിച്ചു വറച്ച് കഴിയുക. ഇതിനിടയ്ക്ക് വീട്ടിൽ നിന്നുകൂടെ മാറി താമസിക്കണമെന്ന് എങ്ങനെയാ പറയുക? മാറിയില്ലെങ്കിൽ ആപത്താണച്ചു. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഏതായാലും ഞാൻ ഇവിടെ നിൽക്കുന്ന അത്ര ശരിയല്ല. വരട്ടേച്ചു. അതിന്റെ ആവശ്യം ഇവിടെ ആരൊക്കെയുണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. കുശിനിക്കാരനുണ്ടായിരുന്നു, അവർ നാട്ടിലേക്ക് പോയിരിക്കാം. അച്ഛൻ നുണ പറയാം. അക്രമികളെ ഒക്കെ ഇതിനകത്ത് കയറ്റി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു പുരോഹിതനാണ്. അക്രമികളും എന്റെ മുമ്പിൽ വരുമായിരിക്കാം, പക്ഷേ അവരെ ഒളിച്ചു വെച്ച് സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ല. ഓ, ഒരു പുരോഹിതൻ! ഇവിടെ നടന്ന എല്ലാ അക്രമങ്ങൾക്കും ഉത്തരവാദി അച്ഛനാണ്.
പള്ളിമണി അടിച്ച് ആളക്കൂട്ടിയതും പോലീസുകാരെ കല്ലെറിഞ്ഞതും ഔട്ട്പോസ്റ്റിൽ എത്തിച്ചതും വെളിയിൽ പിള്ളിയാക്കിയതുമല്ലേ നിങ്ങളല്ലേ? വേഗത്തിൽ പറഞ്ഞതുകൊണ്ടോ ഒച്ച വെച്ചു പറഞ്ഞതുകൊണ്ടോ അസത്യം സത്യമാകണമെന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം അസത്യമാണ്. പോലീസ് സ്റ്റേഷൻ കത്തിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർക്ക് അറിയാം. ചോദിച്ചു നോക്ക്. നിർത്തുകയായിരുന്നു. എത്ര പേരെ കിട്ടി? വെല്ലുവിളിയാണല്ലേ, എത്ര പേരെ കിട്ടുമെന്ന് കാണിച്ചുതരാം. പിതാവേ, എല്ലാ വീടുകളിലും കയറി പരിശോധിക്കുക. ഒരുത്തനെയും വെറുതെ വിടരുത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ നാണം കെട്ടുന്ന സംഭവം ഉണ്ടായിട്ടില്ല. മനസ്സിലായല്ലോ, ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇതിന്റെ പേരിൽ എന്തു വന്നാലും നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല. പോലീസിനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ഇവിടത്തുകാർ മാത്രമല്ല എല്ലാവരും അറിയട്ടെ. യാതൊരു മനസാക്ഷി കുത്തും വേണ്ട, ശക്തമായി നേരിടുക. പൊയ്ക്കോളൂ. എടോ, താൻ ഈ ഔട്ട്പോസ്റ്റിൽ തന്നെയുള്ളതല്ലേ? തനിക്കാവുമ്പം ഇവിടെ കൂടുതൽ അറിയാമല്ലോ. താൻ അങ്ങോട്ടിയല്ലേ? ഒറ്റയെണ്ണം രക്ഷപ്പെട്ടു പോകരുത്. പൊയ്ക്കോ. Ah!
നീ ഉണ്ടല്ലോ, അത് മതി. എല്ലാവരും ഒളിച്ചോ, കയറും ജീപ്പിൽ. അച്ഛൻ ഞങ്ങളെ ചേർത്ത് വയ്ക്കാമെന്ന് ആശീർവദിച്ചതല്ലേ, എന്നിട്ടോ മനസ്സമ്മതം കഴിഞ്ഞ് നിൽക്കുന്ന എന്റെ പൊന്നു പെങ്ങള്, കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോടൊത്ത് കാനഡയിലേക്ക് പോകാൻ കാത്തിരുന്ന ഇവള് മിണ്ടുന്ന കൂടില്ല അച്ഛോ. ഒരു സംഭവം ലോകത്തൊരിടത്തും നടക്കരുതെന്നാണ് എന്റെ പ്രാർത്ഥന. ഞങ്ങൾ ഇത് ആദ്യം കേട്ടപ്പോ വിശ്വസിച്ചില്ല. നമ്മുടെ ഈ നാട്ടിൽ തന്നെയാണോ ഇതൊക്കെ സംഭവിച്ചതെന്ന് സംശയിച്ചിരുന്നു. എന്നെ മനസ്സിലായോ? ഞാൻ ഡി ഐ ജി തോമസ് മാത്യു. ഇനിയും എന്താണാവോ? വെടികൊണ്ട് മരിച്ച പൗലോസിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ആ പിന്നെ പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും പോലീസുകാരെ ഉപദ്രവിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഈ നാട്ടുകാരുടെ പേരിൽ ചില കേസുകളുണ്ട്. അതിനായി ചിലരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും വേണം. ഇനി ഇവിടെയുള്ള സാധുക്കളെ പിടിച്ചുണ്ടാവാനോ? എല്ലാം നഷ്ടപ്പെട്ട് വിങ്ങിപ്പൊട്ടി കഴിയുന്ന നിഷ്കളങ്കരായ ഗ്രാമീണരെ പിടിച്ചുണ്ടാവാനോ? നടക്കില്ല സാർ, നടക്കില്ല. അച്ഛോ, വെറുതെ വാശി പിടിക്കണ്ട, ഞങ്ങൾ കൊണ്ടുപോകും. ഇല്ല, സാധ്യമല്ല.
ഈ ലോഹം ഊരിക്കഴിഞ്ഞാൽ ഞങ്ങളും അവരെ പോലെ സാധാരണ മനുഷ്യരാണ്. നിങ്ങൾക്ക് അവരെ കൊണ്ടുപോയേ തീരുമെങ്കിൽ അത് ഞങ്ങളുടെയൊക്കെ നെഞ്ചി ചവിട്ടിക്കൊണ്ടാകും. നിങ്ങളുടെ കടമ നിർവഹിക്കൂ, നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ടല്ലോ. ഡു ഇറ്റ് സാർ, പ്ലീസ് ഡു ഇറ്റ്. മോളെ എത്ര നാൾ ഇങ്ങനെ ഇരിക്കും? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയി. മോൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റൊന്നും അല്ലല്ലോ. ഓർക്കപ്പുറത്തൊരു കൊടുങ്കാറ്റ് പോലെ വന്ന് നമുക്ക് വേണ്ടപ്പെട്ടതൊക്കെ തകർത്ത് കളഞ്ഞെന്ന് കരുതിയാ മതി. വാ എന്റെ പൊന്നു മോള്, വാ വന്നിച്ചിട്ട് കഞ്ഞു കുടിക്കേ. അതെന്ത് കുന്തമെങ്കിലും ആകട്ടെ, ഈ പത്രക്കാരും പടമെടുപ്പുകാരും എല്ലാവരും കൂടെ ഇറങ്ങിയിരിക്കല്ലേ. നിങ്ങൾ നേതാക്കന്മാരാരുടെ കൂടെ നിൽക്കും അതാ എനിക്കറിയുന്നത്. അതിങ്ങനെ ഏത്തവിടിയിരിക്കുന്ന പോലെ ഞങ്ങളെ കൊണ്ട് എപ്പോഴും പറയിക്കണോ മുതലാളി? ഞങ്ങളെ അനുയായികൾ മുതലാളിക്കെതിരായ സമരം നടത്തിയിട്ടുള്ളപ്പോഴും ഞങ്ങൾ ആരുടെ കൂടെയാ നിന്നിട്ടുള്ളത്? ഓശാരമൊന്നും അല്ലല്ലോ, കെട്ടുകണക്കിന് രൂപ തന്നിട്ടല്ലേ. ആയിക്കോട്ടെ, നിന്നോ ഇല്ലയോ അത് പറയണം. അതെന്തുമാകട്ടെ, നിങ്ങൾ ഉടനെ പോയി ആ കിളിപാടി അച്ഛനെ ഒന്ന് കാണണം. അയാൾ ക്രിസ്ത്യാനി ഒന്നും അല്ലെന്നാ എനിക്ക് തോന്നേ, പല മാർഗം കൂടിയതിനുമായിരിക്കും. എന്തായാലും ആള് വെച്ച, ഇനി ഇത് സംബന്ധിച്ച് വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും കയറി ഇടപെട്ടേക്കരുതെന്ന് ഒന്ന് പറഞ്ഞേക്കണം. ആ കാര്യം ഞാൻ ഏറ്റു. ഇതിനെല്ലാം കാരണം മത്തായി മുതലാളിയാണ്. അയാളോടാണ് ആദ്യം നമുക്ക് പകരം ചോദിക്കേണ്ടത്. മത്തായി മുതലാളി തന്നെ ചിറ്റപ്പനല്ലേ, അതുകൊണ്ട് തെറ്റ് തെറ്റല്ലാതാകുമോ? ധൈര്യമുള്ളവർ എന്നോടൊപ്പം വരിക, എന്ത് നേരിടാനുള്ള തയ്യാറോടെ. സണ്ണി, സണ്ണി അവിവേകം കാണിക്കരുത്. ഒരു മത്തായ മുതലാളിയെ തല്ലിയത് കൊണ്ടോ കൊന്നത് കൊണ്ടോ നമ്മുടെ പ്രശ്നം തീരുമോ? ഇവിടെ എത്രയോ മത്തായ മുതലാളിമാരുണ്ട്, അവരെ എല്ലാം കൊല്ലാൻ നിങ്ങൾക്കാകുമോ? അല്ലെങ്കിൽ തന്നെ മത്തായിയെ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് തീരുന്നതാണോ നമ്മുടെ പ്രശ്നങ്ങൾ? ആവേശം കളയുക, ബുദ്ധിപൂർവം കാര്യങ്ങൾ കാണണം, നമുക്ക് നമ്മുടെ പ്രശ്നത്തിലേക്ക് വരാം. വരൂ. ഡ്യൂട്ടി ചെയ്യാനുള്ള സ്ഥലം കത്തിച്ച് കളഞ്ഞില്ലേ? ജോലി ചെയ്യുന്ന സ്ഥലത്തെ ദേവാലയത്തെ പോലെ ബഹുമാനിച്ചു പോന്നവനാണ് ഞാൻ. ആ ഔട്ട്പോസ്റ്റ് കത്തിയെരിയുന്നത് കണ്ടതോടെ എന്റെ മനസ്സിന്റെ എല്ലാ സമനിലയും തകർന്നുപോയി അച്ചു. പൊതുമുതൽ കാത്തു സൂക്ഷിക്കുകയാണ് എന്നെ പോലെയുള്ള പോലീസുകാരുടെ ജോലി. ഇവിടെ ഇനി കാത്തു സൂക്ഷിക്കാൻ എന്താ ഉള്ളത്? ഞാൻ പോവുകയാണ്. അവസാനമായി അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങാനാണ് ഞാൻ വന്നത്. ഇത്രയും കാലം ആ കാക്കിക്കുപ്പായത്തിനകത്തിരുന്ന് എന്റെ മനസാക്ഷി രാവും പകലും എന്നോട് യുദ്ധം ചെയ്യുകയായിരുന്നു. ഇനി വയ്യ, ആ കുപ്പായം ഊരി വയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു. അതേ അച്ചോ, ഞാൻ രാജിക്കത്ത് എഴുതി വച്ചിരിക്കുകയാണ്. ഇനിയുള്ള കാലം ഇതുവരെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യണം. ഗുരുവായൂരപ്പനെ ഭജിച്ച് ഞാൻ ബാക്കിയുള്ള കാലം കഴിയും. അച്ഛൻ എന്നെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ ഇച്ഛയത്തെടുക്കാൻ ആർക്കും കഴിയില്ല. ഇണങ്ങാത്ത കുപ്പായത്തിനുള്ളിൽ ശ്വാസം മുട്ടി കഴിയുന്നതിനേക്കാൾ അത് ഊരിയെറിയുന്നതാ ഭംഗി. പരമാനന്ദൻ പിള്ളയുടെ മനസമാധാനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. കിളിപാടിയിൽ നടന്ന പോലീസ് വെടിവെപ്പിനെ കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് കിളിപാടിയിൽ കഞ്ചാവ് കൃഷിയെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്ന പോലീസിന് നേരെ നാട്ടുകാർ കല്ലെറിയുകയും മാരക ആയുധങ്ങളുമായി നേരിടുകയും ചെയ്തപ്പോൾ സ്വയം പ്രാണരക്ഷാർത്ഥം പോലീസ് വെടിവെച്ചുവെന്നും അതിലൊരു അക്രമി മരിച്ചുവെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. സാധുക്കളായ നാട്ടുകാരെ കഞ്ചാവ് കൃഷിക്കാരാക്കിയതിലും അക്രമികളാക്കിയതിലും പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഒന്നടങ്കം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തി. അസംബ്ലിയിൽ അങ്ങനെ പലതും നടക്കും, നമ്മൾ അത് കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. എൻ്റെ അഭിപ്രായം തന്നെയാണ്. ഇവിടെ രാഷ്ട്രീയക്കാർ വരുന്നുണ്ട്, സാമൂഹ്യ പ്രവർത്തകർ വരുന്നുണ്ട്, പത്രക്കാർ വരുന്നുണ്ട്, പടവെടുക്കുന്നുണ്ട്, അങ്ങനെ പലതും നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഇവിടുത്തെ പോലീസ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ഈ പ്രദേശത്തെ കഞ്ചാവ് കൃഷിക്കാരുടെയും അക്രമികളുടെയും നാടായി കാണുകയാണ്.
ആ സ്ഥിതിക്ക് ഇവിടുത്തെ സത്യാവസ്ഥ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ്. നമുക്ക് പോകാൻ പറ്റും. രണ്ടുപേർക്കും കൂടെ പോയി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. പറഞ്ഞാ മനസ്സിലാവാതിരിക്കോ, മനുഷ്യരല്ലേ. ശരി, എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ. ഏതായാലും ഞങ്ങൾ മുഖ്യമന്ത്രി ഒന്ന് കണ്ടു. കീഴിലുള്ള പോലീസ് അർദ്ധരാത്രി ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് ഒരുപാട് അക്രമങ്ങളൊക്കെ കാണിച്ചു. പാവപ്പെട്ടവരും പ്രായം ചെന്നവരുമായ ഒരുപാട് നിരപരാധികളെ തല്ലിച്ചതയ്ക്കുകയും നിരാലംബരായ പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും. ലജ്ജയില്ലേ നിങ്ങൾക്കിത് പറയാൻ? നിങ്ങളൊരു പുരോഹിതനല്ലേ? നിങ്ങൾ തന്നെ ഇങ്ങനെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചാൽ ആ ഗ്രാമത്തിലെ പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ ആരെങ്കിലും അങ്ങോട്ട് വരുമോ? പക്ഷേ അങ്ങയുടെ പോലീസ് ചെയ്ത അക്രമങ്ങൾ അങ്ങയോടെങ്കിലും ഞങ്ങൾക്കൊന്ന് പറയണ്ടേ? അതെല്ലാം നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഫാദർ. എന്റെ പോലീസുകാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. തെറ്റിദ്ധാരണയൊന്നല്ല സർ, ഞങ്ങൾ നേരിട്ട് അറിഞ്ഞ കാര്യമാണ്. നേരിട്ടറിഞ്ഞോ? എങ്ങനെ അറിഞ്ഞു? നിങ്ങളെ അവർ ബലാത്സംഗം ചെയ്തോ? വല്ല മാനസിക രോഗികളും പറഞ്ഞുള്ള അറിവായിരിക്കും. താങ്കൾ ഇങ്ങനെ സംസാരിക്കുന്ന വേദനാജനകമാണ്. ആ രാത്രിയിൽ പാഞ്ഞുപോയ പോലീസ് വണ്ടികളുടെ ശബ്ദം, ഓരോ വീട്ടിൽ നിന്ന് ഉയർന്നു കേട്ട നിലവിളികൾ, പിറ്റേന്ന് രാവിലെ ആ പാവം പെൺകുട്ടികൾ എല്ലാവരും കൂടി പള്ളിയിൽ വന്നു നിന്ന് കരഞ്ഞ കരച്ചിൽ, ഇതെല്ലാം കേട്ടപ്പോഴുണ്ടായ ഞെട്ടലിനേക്കാൾ ഞാനിപ്പോ ഭയപ്പെടുന്നു. ഇത്ര ഭീകരമായ ഈ അവസ്ഥയോട് താങ്കളും താങ്കളുടെ പോലീസും കാണിക്കുന്ന ഉദാസീനത കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ ഭരണത്തിൻ കീഴിൽ കഴിയേണ്ടി വന്ന ഒരുവനാണല്ലോ ഞാനും എന്ന് ഓർക്കുമ്പോ. അവിടെ നടന്നതിന്റെ എല്ലാ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. ആൾക്കാരെല്ലാം കൂടി പോലീസിനെ കല്ലെറിയുകയും ബസ് തല്ലി തകർക്കുകയും പോലീസ് സ്റ്റേഷൻ തീവയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് പരാതി പോലീസിന്റെ പേരിലോ? ഇതെവിടത്തെ മര്യാദയാണ്? ബസ് തല്ലി തകർത്തതും പോലീസ് സ്റ്റേഷൻ തീവച്ചതും ഒക്കെ പോലീസുകാർ തന്നെയാണ് സർ. അനാവശ്യം പറയരുത്. പോലീസുകാർ പറഞ്ഞ കാര്യമാണിത്. ശുദ്ധ അസംബന്ധം. മിസ്റ്റർ വട്ടപ്പാറ എന്താ ഒന്നും പറയാത്തത്? ഇവർ പറയുന്നുണ്ടല്ലോ സർ, ഇടക്കേറി പറയേണ്ടത് കരുതി. താങ്കളോട് കൂടുതൽ സംസാരിച്ചിട്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ പോകുന്നു. അങ്ങനെ നമ്മുടെ ദുഃഖങ്ങൾക്കും പരാതികൾക്കും ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയെ കാണാൻ പോയ ഞങ്ങൾക്കുണ്ടായ അനുഭവം തികച്ചും വേദനാജനകമായിരുന്നു. അദ്ദേഹം പ്രശ്നങ്ങളെ സമീപിച്ചത് തന്നെ മുൻവിധിയോടുകൂടെ ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്കൊരിക്കലും നീതി ലഭിക്കില്ലെന്നും ഞങ്ങൾക്ക് ബോധ്യമായി. പക്ഷേ ഒരു രാജ്യമെന്നും സർക്കാരെന്നും പറയുന്നത് ഒരു മുഖ്യമന്ത്രി മാത്രമല്ല എന്നറിയാവുന്ന നമ്മൾ എല്ലാം സഹിച്ച് കീഴടങ്ങാൻ ഒരുക്കമല്ല. ഇവിടെ ഈ മലയടിവാരത്തിൽ കിടക്കുന്ന കിളിപാടിയിലെ സാധുക്കളും ശുദ്ധാത്മാക്കളുമായ മനുഷ്യരുടെ ശക്തി എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. സത്യത്തിനും നീതിക്കും വില കൽപ്പിക്കുന്ന മനുഷ്യർ ഈ രാജ്യത്തുണ്ടെങ്കിൽ അവരുടെ മനസാക്ഷി നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മനുഷ്യത്വം തൊട്ടുതെറിച്ചിട്ടില്ലാത്ത കുറെ പോലീസുകാർ നമ്മുടെ ഈ ഗ്രാമത്തിൽ നടത്തിയ സംഹാര താണ്ഡവത്തിനുള്ള പരിഹാരം പിടിച്ചു വാങ്ങാൻ നാം ഒന്നായി കളക്ടറിലേക്ക് മാർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് നിങ്ങൾ ഒരുക്കമാണോ എന്ന് എനിക്കറിയേണ്ടത്. മതി മതി, നമുക്കിനി ഒന്നും ആലോചിക്കാനില്ല. അവസാനം സമ്മതിപ്പിച്ചെടുത്തു. എന്തൊരു ബുദ്ധിമുട്ടായിരുന്നറിയാവോ? ഞാനൊരാൾ അല്പം ബുദ്ധിമുട്ടിയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം തീർത്തു. മനസ്സിലായില്ലല്ലോ. അയ്യോ, എന്റെയോ? ഞാനല്ലേ നിങ്ങളുടെ വട്ടപ്പാറ MLA? അല്ല, പറഞ്ഞത് മനസ്സിലായില്ല. അതായത് നമ്മുടെ ഈ കിളിപാടിയിൽ ചെറിയ ബലാത്സംഗമൊക്കെ നടന്നല്ലോ, തീരെ വശം കെട്ട് പോയവർക്ക് ആളൊന്ന് 1500 രൂപ വെച്ച് കൊടുക്കാൻ ഞാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തിട്ടുണ്ട്. 1500 രൂപ ചെറിയ തുകയാണ്. വലിയ തുകയല്ലേ? അപ്പോ നമ്മുടെ ഈ കളക്ടറേറ്റിലേക്കുള്ള മാർച്ച് നമുക്കൊന്ന് മാറ്റിവെക്കാം. അതിന് മുൻപ് ഞാനൊരു ചെറിയ നിർദ്ദേശം വെച്ചോട്ടെ. തുക പോരണ്ടായിരിക്കും. 1500 രൂപ കൂട്ടാം. ഇതിപ്പോ 1500 രൂപയല്ലേ? ഞാനൊരു 15000 രൂപ തരാം. തന്റെ അമ്മയെയോ ഭാര്യയെയോ എന്നോട് വിട്ടുതരാവോ? എന്താണോ കിളിപാടിയിലെ പെണ്ണുങ്ങളെ പാവങ്ങളായതുകൊണ്ടാണോ അവരെ ബലാത് ചെയ്തിട്ട് പണം കൊടുത്ത് പരിഹാരം കണ്ടെത്താമെന്ന് കരുതിയത്? അവർക്ക് നിങ്ങളുടെ അത്ര പണമില്ലായിരിക്കാം, പക്ഷേ അഭിമാനം നിങ്ങൾക്കുള്ളതിന്റെ 100 ഇരട്ടിയാണ്. ഞങ്ങൾ കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നത് ഞങ്ങളുടെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തതിന്റെ കൂലി വാങ്ങിക്കാനല്ല. കൂറ്റൻ കാളകളെപ്പോലെ പാതിരാക്കി ഞങ്ങളുടെ വീടുകളിൽ കടന്നു വന്ന് എല്ലാം ചവിട്ടി മെതിച്ച പോലീസ് കാളകളെ പിടിച്ചുകെട്ടാൻ കഴിയാത്ത മനുഷ്യത്വമില്ലാത്ത മന്ത്രിമാരുടെ ഭരിച്ചുകൂടാ. അതവരെ ബോധ്യപ്പെടുത്താനാണോ? വരികയാ
ഇവിടെ മണ്ണിൻ ചരിത്രം എഴുതും മനുഷ്യ സ്നേഹികളെ. രക്തം കൊണ്ടിതിഹാസം തീർക്കാൻ വരുന്ന ശക്തിരാ. നിഷ്കളങ്കരാം മനുഷ്യൻ രക്തമൂറി വീണടിഞ്ഞ ഈ ശ്മശാന ഭൂവിൽ നിന്നും വരികയാ. കണ്ണുനീരു വറ്റിയൊരു കണ്ണിലാളും തീയിൽ നിന്ന് ഞങ്ങൾ തീർത്തെടുത്തു നൂറു ദീപശാഖികൾ. കാട്ടുപോത്തിൻ കോട്ട തേടി ഞങ്ങൾ ഇന്ന് പോരുകയായി. ഞങ്ങൾ പട്ടുപോയ ഭൂമിയിൽ ഇറ്റുവീണ രക്തമിന്നു വിത്തുകളായി. ആളിയാളി മണ്ണിതിൽ പടരുമഗ്നിജ്വാലയിൽ എന്തടിഞ്ഞു വീണിടട്ടെ ദുഷ്ടശക്തികൾ. താളെ മണ്ണിലാകഭൂവിൽ ഈ ജ്വലിക്കും അഗ്നിയും പുണ്യമായി പൂക്കളായി പുനർജനിച്ചിടും. അങ്ങൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരനുസരണയുള്ള പാർട്ടി പ്രവർത്തകനായിരുന്നു ഞാൻ. പിരിവിനെന്ന് പറയുമ്പോൾ പിരിവിനും എന്തിന്, പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അന്നും ഇന്നും ഞാൻ മുന്നിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. അതിനുവേണ്ടി പല മുതലാളിമാരുടെയും മുമ്പിൽ എന്റെ സ്ഥാനം പോലും വിട്ട് ഞാൻ പല്ലിളിച്ച് നിന്നിട്ടുണ്ട്. ഇനി എനിക്കതാവില്ല സർ. മറ്റെന്തിനേക്കാൾ നമുക്ക് വലുത് ജനങ്ങളാണ്. നമുക്ക് വോട്ട് തന്ന് ഇവിടെ എത്തിച്ച നമ്മുടെ ജനങ്ങൾ, ഇവിടുത്തെ പോലീസ്, ആ ഗ്രാമത്തിൽ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ ഞാൻ നേരിട്ട് കണ്ടതാണ് സാർ. അതുകൊണ്ട് നമുക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി സാർ വേണ്ടത് ഉടനെ ചെയ്യണം. കിളിപാടിക്കാരുടെ കളക്ടറേറ്റ് മാർച്ചിനെ കുറിച്ച് അങ്ങക്ക് എന്താ പറയാനുള്ളത്? എന്ത് പറയാൻ, പത്രക്കാരായ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, പരിപാവനമായ ജനാധിപത്യം, പരിപാവനമായി കാത്തു സൂക്ഷിക്കുന്ന മഹത്തായ ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. ഇവിടെ ആർക്കും എവിടെയും മാർച്ച് നടത്താം. പക്ഷെ അവരാവശ്യപ്പെടുന്നത് ഈ മന്ത്രിസഭയുടെ രാജിയാണല്ലോ. അതവരുടെ വെറുമൊരു ആഗ്രഹം മാത്രമല്ലേ. ഈ മന്ത്രിസഭ രാജിവെച്ചതുകൊണ്ട് അവർക്ക് എന്ത് പ്രയോജനം? രാജിവെച്ചാൽ അവരുടെ സ്ത്രീകളുടെ കവർന്നെടുത്തു എന്ന് പറയുന്ന ചാരിത്ര്യം തിരിച്ചു കിട്ടുമോ പറയണം. പോലീസുകാർ പാതിരാത്രിയിൽ കിളിവാടിയിലെ വീടുകളിൽ കയറി ആക്രമണം കാണിച്ചതിനെ കുറിച്ച് എന്തു പറയുന്നു? അബദ്ധം പറയാതിരിക്കും. പോലീസുകാർ സമാധാന പാലകരാണ്, അവർ ഒരിക്കലും ആക്രമണം കാണിക്കില്ല. ഞാൻ ആരോപണം നിഷേധിക്കുന്നു. അങ്ങ് ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷമാണ് ക്രമസമാധാന രംഗം ഇത്ര വഷളായതെന്ന് പരാതി ഉണ്ടല്ലോ. ഉദാഹരണം, പോലീസ് സ്റ്റേഷൻ തീവയ്ക്കുക, മീശ പറിക്കുക, തുണി ഉരിയുക, ആദിവാസികളെ മദ്യം കൊടുത്ത് നൃത്തം ചെയ്യിക്കുക, അന്ധവിദ്യാർത്ഥികളെ മർദ്ദിക്കുക തുടങ്ങിയവയൊക്കെ. ചേച്ചി, ഞാൻ ഈ വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷമാണ് ക്രമസമാധാനം എന്നൊന്ന് ഉണ്ടായത് തന്നെ. ഇത്തരം സില്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. പഴയ പോലീസ് മന്ത്രിയുടെ പരിചയക്കാരായ ചില പോലീസുകാർ പുതിയ പോലീസ് മന്ത്രി കൂടിയായ അങ്ങയെ താറടിക്കുന്നതിന് വേണ്ടി
കിളിവാടിയിൽ മനഃപൂർവ്വം ആക്രമണം നടത്തിയതാണെന്ന് പറഞ്ഞാൽ അങ്ങ് സമ്മതിക്കുമോ? കിളിവാടിയിൽ ആക്രമണം നടന്നിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എസ് പി എ സർക്കിളിനെയും സസ്പെൻഡ് ചെയ്ത് എന്തിനാണ്? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത് അതാണ്. ആരോപണം ഉണ്ടായപ്പോൾ ആരോപണം ശരിയോ തെറ്റോ എന്ന് നോക്കാതെ ആരോപണ വിധേയരായവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ തന്നെ കിളിപാടിയിൽ പോയി നേരിട്ട് അന്വേഷിക്കാമെന്ന് വെച്ചു. ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചാൽ അത് പ്രഹസനമാണെന്നും കളിപ്പീരാണെന്നും ഒക്കെ പറയും. അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് പോകാമെന്ന് വെച്ചത്. എവിടെയെങ്കിലും മുഖ്യമന്ത്രി നേരിട്ട് പോയി അന്വേഷണം നടത്തിയതായി ചരിത്രമുണ്ടോ? ഇതിനേക്കാൾ വലിയ ജനാധിപത്യം എന്താണ് വേണ്ടത്? പറയൂ. കിളിപാടി എന്ന ഗ്രാമത്തിൽ നടന്നതായി പറയപ്പെടുന്ന സംഭവങ്ങളെ കുറിച്ച് നേരിട്ട് അന്വേഷിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് കിളിപാടി സന്ദർശിക്കുന്നതാണ്. ഇതിനു മുന്നോടിയായി എസ് പി മുരുകേശിനെയും സർക്കിൾ ഇൻസ്പെക്ടർ തമ്പി തോമസിനെയും അന്വേഷണ വിധേയരായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഗ്രാമത്തിൽ ഇത്ര വലിയ സെക്യൂരിറ്റിയുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു സർ. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട നിരപരാധികളായ കുറെ സാധുക്കൾ മാത്രമേ ഇവിടെയുള്ളൂ. അവരാണെങ്കിലോ ശബ്ദിക്കാൻ പോലും കഴിയാതെ വിങ്ങിപ്പൊട്ടി കഴിയുക. ചോദിക്കണം സാർ ഇവരോടൊക്കെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. അവർക്കിനി നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന്. എനിക്കിത് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഒരേ സമയം ഈ കണ്ട വീടുകളിലെല്ലാം പോലീസുകാർ കയറി. അതാണ് സാർ ഉണ്ടായത്. ഞങ്ങൾ പോലീസുകാർ വരുമെന്ന് ഭയന്ന് അവരിൽ നിന്നും രക്ഷപ്പെടാനായി രാത്രി മുഴുവൻ ആ കാണുന്ന കുന്നിന്റെ പിറകിലുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ അമ്മമാരും പെങ്ങന്മാരും ഭാര്യമാരും എല്ലാം ക്രൂരമായി. കൂട്ടിയെങ്കി വരൂ. ഇവർ പറയുന്നതെല്ലാം ശരിയാണോ? പോലീസുകാർ നിന്നോട് ക്രൂരമായി പെരുമാറിയോ? അവർ കുട്ടിയെ കയറി പിടിക്കാൻ ശ്രമിച്ചു. അവർ കുട്ടിയെ റേപ്പ് ചെയ്തു. എടി, അവരതല്ല റേപ്പ് ചെയ്തോന്ന്, ബലാത്സംഗം ചെയ്തോന്ന്. നിങ്ങൾക്കറിയണോ? എല്ലാം നിർബന്ധമാണെങ്കിൽ പറയാം. എങ്ങനെ പറയാം? ഓരോ നിമിഷങ്ങളിലും എന്താണ് സംഭവിച്ചതെന്ന്. ജനിച്ച നാൾ മുതൽ തപസ് ചെയ്ത് കാത്തു സൂക്ഷിച്ച ഞങ്ങളുടെ സ്ത്രീത്വം വെറും ഒരു നിമിഷം കൊണ്ട് എങ്ങനെ നശിച്ചെന്ന് അറിയണോ നിങ്ങൾക്ക്? അത് കേട്ടാലും ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയാം. ബലാത്സംഗം നടന്നുവെന്നതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന്. എത്ര തൻ്റെയുള്ള പെണ്ണിനും സ്വന്തം മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും നാട്ടുകാരുടെയും മധ്യത്തിൽ ഉത്തരം നൽകാനാവാത്ത ചോദ്യങ്ങൾ. ഇല്ല സർ, അവിവാഹിതയായ ഇവിടുത്തെ ഒരു പെണ്ണിനും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഇവരാരും തങ്ങളുടെ ചരിത്രം നഷ്ടപ്പെട്ടുവെന്ന് പരസ്യപ്രസാരണം നടത്താനും പോകുന്നില്ല. പുറം ലോകം എന്തെന്നറിയാത്ത, ഒരു തീവണ്ടി പോലും കണ്ടിട്ടില്ലാത്ത പാവപ്പെട്ടവരാണ് ഈ നാട്ടിലുള്ളത്. അവർക്ക് പൗരാവകാശങ്ങളെ പറ്റിയോ നിയമങ്ങളെ പറ്റിയോ ഒന്നും അറിയില്ല സർ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇനി ആര് വിചാരിച്ചാലും തിരിച്ചു തരാനാവില്ല. ഇല്ല, അതാവില്ല. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ. ശരി തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ആ പോലീസുകാരെയൊക്കെ വരുത്തി ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്താം. നിങ്ങൾക്ക് തന്നെ കുറ്റവാളികളെ കണ്ടുപിടിക്കാമല്ലോ. എന്താ, അത് പോരെ? വേണ്ട, അത് വേണ്ട സർ. എന്നെ നശിപ്പിച്ചവനെ എനിക്കറിയാം. ഒരിക്കലും മറക്കാൻ പറ്റാനാവാത്ത ഒരടയാളം ഞാൻ അവന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ കാര്യം അതല്ല. ഇരുട്ടിൽ തങ്ങളെ നശിപ്പിക്കാനെത്തിയ മൃഗങ്ങളുടെ കാക്കിത്തോലിന്റെ പരിവരിപ്പ് മാത്രമേ ഇവർക്കറിയൂ. വേണ്ട സർ, ഇവർക്ക് ആ മൃഗങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. ഇനി ഇങ്ങനെയുള്ള നാടകങ്ങൾ നടത്തി ഞങ്ങളുടെ മനസ്സിലേറ്റ മുറിവിൽ വീണ്ടും കുത്തി നോവിക്കാതിരുന്നാൽ മതി. കൊടുങ്കാറ്റ് വീശിയ ഒരു ഭീകര രാത്രി ഞങ്ങൾ കണ്ട ഒരു പേടി സ്വപ്നമായിരുന്നു അത് എന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾക്കൊരു അപേക്ഷയുള്ളൂ, ഇനി ഇത് ആവർത്തിക്കരുത് ഒരിടത്തും. നിരപരാധികളായ പെൺകുട്ടികളുടെ ചാരിത്രം കവർന്നെടുക്കാൻ ഇവിടുത്തെ പോലീസിനെ അനുവദിക്കരുത്. എന്തോ, എന്റെ പോലീസിനെ പറ്റി എനിക്കൊരു സംശയവുമില്ല. എങ്കിലും ഞാൻ അന്വേഷിക്കാം, വേണ്ടതെല്ലാം ചെയ്യാം. എന്താ, വരട്ടെ. പ്രിയപ്പെട്ട മുഖ്യൻ, താങ്കൾ ഈ വരികൾ ഓർക്കുന്നുണ്ടോ? പണ്ട് കുരുക്ഷേത്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠപരം തപ. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കൂ. ഈ നാടിന് മോചനം തരൂ.